গইনেটা 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 കോഴി കൂകിയോ? അത് ഇന്നലെ രാത്രിയെ കൂക്കിയല്ലോ. കൂക്കേന്റെ ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. എന്താ നിശ്ചയില്ല? ഒരു ചെറിയ വയറുവേദന അല്ലേ? സാരില്ല, അത് എണീറ്റ് പല്ലേച്ച് ഒരു ചായ കുടിച്ചാ മാറിക്കോളും. എണീറ്റെണീറ്റേ വരൂ. എന്താ വെച്ചാലും 10 ദിവസം ചെയ്താ അത് ശീലാവുന്ന പറയ. ഇത് 10 കൊല്ലായാലും ശരിയാവണ മട്ടല്ല. ഇങ്ങനെ ഒരു ചൊട്ടേല ശീലം ചൊടല വരെയെന്നും ഒരിതുണ്ട്. ഇനി കൂട്ടം കൂടാ നിക്കണ്ട, നല്ല കുട്ടിയായിട്ട് കാര്യങ്ങളൊക്കെ പോയി കഴിച്ചു വരിക. 6-5 മിനിറ്റേ ഉള്ളൂ. ഓക്കേ, നാരി ചത്തു നരിയായി പിറക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ആ കൂടുതൽ ആറ്റണ്ട കുട്ടിയെ, ചെറിയൊരു കുളിര് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ചൂട് ഇത്തിരി ഇരുന്നോട്ടെ. വയ്യ അച്ഛാ, ഇപ്പൊ അച്ഛൻ എന്തിനാ പുറത്തിറങ്ങണേ? പോയി കിടന്നോളൂ. അയ്യേ കിടക്കേ, അതിനുള്ളൊരു വയ്യായി അച്ഛനെ ഇല്ല. പതിവ് തെറ്റിക്ക അച്ഛാ, വയ്യേ. മുത്തശ്ശി 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 ചോര ചോരയോ? എവിടെ നോക്കട്ടെ. ഇത്രേ ഉള്ളോ? മോള് പേടിക്കണ്ട കേട്ടോ, എല്ലാം മുത്തശ്ശി പറഞ്ഞുതരാം. വാ. അതെ, മഞ്ഞ കൊള്ളില്ല, തലപ്പാവ് കണ്ടില്ലേ തലേ? ഒന്ന് വേഗം വരൂ, ഒരു സന്തോഷം പറയാനുണ്ട്. രമണിക്കുട്ടി വലുതായി, തിങ്കളാഴ്ച മക ഭാഗ്യം. What's the next step in the shy from and claim that you care about? Every Sunday, Discovery Channel lets you its problems. How do? Amme, chaya. Ne. Enda mutasha? Ibda va. Ne. Adikalile poi chaya eduthu kudicho. Amme mutashi okke ithre tharakila. Ippa ulicha varilla. Anda mutasha. Demani kutti vella edukano. Eh? Ithra vego. വണ്ണോ നീളോ ഒക്കെ കൂടി എടുക്കണോ? എടാ വങ്കശരോമിണി, അതല്ല, അവള് വയസ്സറിയിച്ചെടുക്കണോന്ന്. ചാല് ചാല്. മുത്തശ്ശന്റെ മണ്ടൂസ് പോയി ചായ ചൂടാറിന് മുമ്പ് കുടിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള ഏർപ്പാട് നോക്ക്. രമണിക്കുട്ടിന് ഒരാഴ്ച സ്കൂളിലേക്ക് ഉണ്ടാവില്ല. ഇനി ഈ മിനുക്ക് പണിയൊക്കെ നിർത്തിട്ട് ഇത്തിരി സീരിയസ് ആവുക. കെട്ടിയോള് കഴുകിയാന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ ഗ്ലാമർ കളയാൻ പറ്റൂ? അയ്യടാ. ആ അതെ, നിനക്കിന്ന് ലീവ് എടുത്തുള്ളായിരുന്നു. ഉച്ചവരെ പോയിരുന്നു, ഒരാഴ്ച ലീവ് എടുത്തിട്ട് വരാഞ്ചിട്ടാ. ഇനി സൂക്ഷിക്കാണ്ട പറ്റില്ല. ദേ വെറുതെ കാശ് കളഞ്ഞൂടാ മോൾക്ക്. ആ കല്യാണ കാര്യമല്ലേ, ഈ ആഴ്ച കഴിഞ്ഞിട്ട് പോരെ. തമാശ മതി കേട്ടോ. വാടി ബ്ലിങ്കൂസേ. ും വീണയും കേട്ട് താളം തുള്ള
പൊട്ടുതൊട്ട് സ്വർണവർണ്ണ കസവുടുത്ത് ചെമ്പകപ്പൂവിറുക്കും മലർത്തിങ്കളേ കതിർമുള്ള പന്തലിട്ട് പന്തലിൽ തോരണമിട്ട് കല്യാണമൊരുക്കി വന്നു മാവേലിക്കാലം ചന്ദന പൊട്ടുതൊട്ട് സ്വർണവർണ്ണ കസവുടുത്ത് ചെമ്പകപ്പൂവിറുക്കും മലർത്തിങ്കളേ നിവരല് ചോദിക്ക് ചോദിക്കാനിവരല് ഓണമെന്നോണമെന്നിവരല് നാണിക്കുമോണപ്പൂവിവരല് തൃത്താപ്പൂവുപോലിവരല് തൃക്കണി പൊന്നുപോലിവരല് കല്ലെ കുളങ്ങരേ കാവിലെ മുറ്റത്ത് പൂക്കളം തീർക്കാനീവരല് ചന്ദന പൊട്ടുതൊട്ട് സ്വർണവർണ്ണ കസവുടുത്ത് ചെമ്പകപ്പൂവിറുക്കും മലർത്തിങ്കളേ ചെമ്മരത്തി ഓടിവായോടിവാ പൂങ്കുറത്തി നാലകം നീളയി പൂക്കളത്തിൽ നാലുമൊഴിക്കുരവയുമായോടിവായോ കാലിലെ കിങ്ങിണി കിലുക്കിവായോ കൈകളിൽ തരിവള ഇളക്കിവായോ കൃഷ്ണനാട്ടത്തിലെ കണ്ണന്റെ വേഷമിട്ടൻ കണ്ണനാമുന്നീ ഓടിവായോ ചന്ദന പൊട്ടുതൊട്ട് സ്വർണവർണ്ണ കസവുടുത്ത് ചെമ്പകപ്പൂവിറുക്കും മലത്തിങ്കളേ ഇന്ന് പോവാല്ലേ. ഗോയിനങ്കുട്ടേട്ടൻ പറഞ്ഞു സഹായ വിലക്കാ വീട് കിട്ടിയെന്ന. ജോസഫും പറഞ്ഞു അശ്വതിയുടെ റിസൾട്ട് വരുന്നത് വരെ അവൾ അതിന്റെ ടെൻഷനിലാവും അല്ലേ. ഒന്നും പറയണ്ട, റിസൾട്ട് വരുന്നവരെ അവൾക്കാ ടെൻഷൻ, വന്നാലോ പിന്നെ ഞങ്ങൾക്കാ ടെൻഷൻ. പ്ലസ് ടുവിന് എവിടെയെങ്കിലും ഒന്ന് ചേർത്തി കിട്ടണ്ടേ? നല്ല മാർക്ക് കിട്ടിയ പിന്നെ ഒരു കാര്യമില്ല കുട്ടി, റാങ്ക് വല്ലതും കിട്ടിയിച്ചാ കഴിച്ചു കൂട്ടാം, ഇല്ലാച്ചാ എന്തൊക്കെ വേണ്ടി വരാന്ന് അറിയില്ല. ആ ഒക്കെ ഭഗവതിനെ നോക്കട്ടെ. അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ വരും കേട്ടോ, അച്ഛനോടും പറയൂ. ഇന്ന് ഭഗവതിയോട് കുറെ നേരം വർത്താനം പറഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് യാത്ര പറയല്ലേ, ഓർമ്മ വെച്ച നാൾ തൊട്ട് തുടങ്ങിയതല്ലേ ഈ ബന്ധം. ഇനിയിപ്പോ ഇടയ്ക്കൊക്കെ വരാല്ലോ. യാത്ര പറഞ്ഞപ്പോഴാ തോന്നിയത് എന്ത് വിഡ്ഢിത്താ ഈ ഡാഡി ചെയ്തതെന്ന്. സദാ കൂടിയുള്ള ആളോട് യാത്ര പറയാൻ പറ്റുമോ? നമ്മൾ എവിടെ വെച്ചാലും അമ്മ കൂടി ഉണ്ടാവില്ലേ? പിന്നെന്തിനാ കണ്ണു നിറഞ്ഞു നടക്കണത്? അതൊരു വിഡ്ഢിത്തം. നടക്കുക.
ഒരു സെക്കൻഡ്. ഏയ്, ഇതൊന്നും ഇനി എത്ര നേരെയാക്കിയാലും നേരെയാവില്ല. വെറുതെ സ്ഥലം മുടക്കാതെ വല്ലവർക്കും തൂക്കി വെക്കാൻ നല്ലത്. ഇതിന്റെ 10 ഇരട്ടി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീനറി ഇപ്പൊ ചവറ് പോലെ വാങ്ങാൻ കിട്ടും. എംഡി വിളിക്കുന്നു. എംഡി വിളിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. മേ ഐ കം ഇൻ? യെസ്, ബൈ ഓൾ മീൻസ്. കം മിസ്റ്റർ സിജി കുട്ടി, ടേക്ക് യുവർ സീറ്റ് ആൻഡ് ബി റിലാക്സ്ഡ്. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം സർ. നോ, നെവർ. പ്ലീസ് ബി സീറ്റഡ്. ഹാഡ് യു ടീ? യെസ് സർ. മിസ്റ്റർ കുട്ടി, താങ്കൾ ഈ കമ്പനിയിൽ വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഓ സർ, 73-ൽ എന്റെ 17-ാമത്തെ വയസ്സിൽ. എക്സാക്ട്ലി, 30 years of committed service. മിസ്റ്റർ കുട്ടി വരുമ്പോ ഇത് കഷ്ടിച്ച് 1 dozen workers ഒരു ചെറിയ യൂണിറ്റ് ആയിരുന്നു അല്ലേ? അതെ സർ. ആ യൂണിറ്റ് വളർന്ന് വളർന്ന് ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായി തീർന്നിരിക്കുന്നു ഇല്ലേ? ഓ സർ. ആരാണ് ഇതിനെങ്ങനെ ആക്കിയത്, വളർത്തി വലുതാക്കിയത്, ഇനെ നച്ചൽ ഇതിനെ ഒരു മൾട്ടിനാഷണൽ ആക്കിയത്? മിസ്റ്റർ കുട്ടി, അത് നിങ്ങളാണ്. നിങ്ങളും നിങ്ങളെ പോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തവരും. ഓക്കേ, താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ് സർ. താങ്കളുടെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഹോമിക്കപ്പെട്ടു. ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് സാക്രിഫൈസ് അവർ കമ്പനി ക്യാൻ നെവർ ഓവർലുക്ക്. ഓക്കേ. എംഡി വിളിക്കുമ്പോ അതിൽ എന്തെങ്കിലും ഇത്തിരി കാര്യം കാണാതിരിക്കില്ല. പുതിയ എംഡി ആവുമ്പോ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി കാണും. പണിയുടെ ഇടയില് പരിചയപ്പെടാൻ വിളിക്കില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എംഡി. ഇങ്ങനെ പണിയെടുത്താൽ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നല്ലേ മൂപ്പര് കമ്പനി ചാർജ് എടുത്തപ്പോ പറഞ്ഞത്? എന്താ അത്? 30 കൊല്ലത്തെ സേവനത്തിന് കമ്പനി വക സാമ്പത്തിക അനുകൂലം. എംഡി വല്ലാതെ ഇമോഷണലായി. ചെറുപ്പക്കാരനാച്ചാലും കേമൻ. വിദ്വാൻ വന്നപ്പോഴേ കേട്ടിരുന്നു കുറെ കർശന നടപടികൾ ഉണ്ടാവുമെന്നും കമ്പനി നഷ്ടത്തിൽ നിന്ന് കരയേറ്റുമെന്നൊക്കെ. വേല് മഴുവെറിയാൻ തുടങ്ങി എന്നർത്ഥം. നാളെ ഇതാർക്കും സംഭവിക്കാം. നമുക്ക് നോക്കി നിൽക്കണോ? സമരത്തിന് ഒരു നോട്ടീസ് കൊടുത്താലോ? എന്നാൽ എളുപ്പമായി ലേ ഓഫ്, പിന്നെ കൂട്ടമായി പിരിച്ചുവിടൽ. അതൊന്നും ആലോചിക്കേ വേണ്ട. പെൻഷൻ പറ്റും വരെയുള്ള ആനുകൂല്യങ്ങൾ തന്നിട്ടാണ് എന്നെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രതിഷേധവുമില്ല. കമ്പനി നന്നാക്കാൻ വേണ്ടി എടുക്കുന്ന ഏത് നടപടിയും നമ്മൾ സ്വാഗതം ചെയ്യണം. ചുമരുണ്ടെങ്കിലേ ചിത്രവിടാനാവൂ. പിന്നെ നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ്റെ വിഷമം. ഹാ, ഇടയ്ക്ക് കാണാമല്ലോ, സമാധാനിക്കാൻ ശ്രമിക്കുക ഞാൻ. സാർ, ഇത് ഇപ്പോഴൊന്നും നേരെയാവണം മട്ടില്ല. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും വർക്കിംഗ് കണ്ടീഷൻ ആക്കാമെന്ന് തോന്നുന്നു. നാളെ ഞാനുണ്ടാവില്ല. എന്തു പറ്റി സർ? വീട്ടിൽ വല്ലവർക്കും? ഞാൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞു. ഈ മെഷീന് ഫൗണ്ടേഷൻ ബോൾട്ട് ഇട്ടത് ഞാനാ. ഇപ്പൊ അതും. അപ്പോ ഇനി സ്വസ്ഥമായ കുടുംബജീവിതം, സുഖം. ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വരും. ഇതിനകത്ത് ചൂടും ചൂരും ബഹളവും ഇടയ്ക്കെങ്കിലും അനുഭവിക്കാതെ വയ്യ. എന്നാൽ യാത്രയില്ല. കമ്പനി ഇനിയും വലുതാവണം. നിങ്ങളും. നിങ്ങളാണത് ചെയ്തത് മിസ്റ്റർ കുട്ടി. നിങ്ങളും നിങ്ങളെ പോലെ ഉള്ളവരും. നിങ്ങളുടെയൊക്കെ അത്യധ്വാനം കൊണ്ടാണ് കമ്പനി ഇന്ന് ഈ നിലയിലെത്തിയത്. മിസ്റ്റർ കുട്ടി, ഇനിയും ഈ കമ്പനി നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത തുടരാനാവില്ല. ഏറെ വൈകിപ്പോയെങ്കിലും മിസ്റ്റർ കുട്ടിക്ക് സന്തോഷകരമായൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് കമ്പനി ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മിസ്റ്റർ കുട്ടി, ഇനിയുള്ള കാലം ഭാര്യയോടും കുട്ടികളോടും ഒത്ത് സുഖമായും സ്വസ്ഥമായും കഴിയാൻ വേണ്ടത് ഇതിലുണ്ട്. മിസ്റ്റർ കുട്ടിക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആശംസിക്കട്ടെ. താങ്കളുടെ സർവീസും സാക്രിഫൈസും ഈ കമ്പനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. മിസ്റ്റർ
മിസ്റ്റർ കുട്ടിയോടും കുടുംബത്തോടും ഇത്രയും കാലം ഈ കമ്പനി കാണിച്ച ക്രൂരത പൊറുക്കുക. ഇനിയും ഈ സ്ഥാപനം വലുതാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ബെസ്റ്റ് വിഷസ് ഫോർ എ ഹാപ്പി ഫാമിലി ലൈഫ്. എന്റെ കോട്ടയിലമ്മേ, എന്താ ഈ കാണുന്ന ഇങ്ങനെയുണ്ട് ഒരു ജാതക പൊരുത്തം? അമ്മിണിക്കുട്ടിയും കോയിനേട്ടനും ഒരേ ദിവസം തന്നെ. അമ്മിണിക്കുട്ടി, അമ്മേ ഇതൊന്ന് വരച്ചു തരുമോ? ഇത് എത്ര വരച്ചിട്ട് ശരിയാവണില്ല. അമ്മയെ കൊണ്ട് വരപ്പിച്ച ഞാൻ സലിമാഷോട് പറഞ്ഞു കൊടുക്കും. നീ പോടി ചെറുമാക്രി. അമ്മേതായി ഏട്ടൻ വേണ്ടാത്തത് വിളിക്കണു. എന്താ ഇത്? മിണ്ടാതിരുന്ന് ഹോംവർക്ക് ചെയ്യൂ. മോനെ മഹാജന്മം തുടങ്ങാൻ 10 മിനിറ്റ് ഉള്ളടാ. അമ്മേ എനിക്കിത് വരച്ചിട്ട് കിട്ടണില്ല. ഏതാ ഇത്രേ ഉള്ളു? അത് മോനെ അമ്മ ന്യൂസിന്റെ ടൈമില് വരച്ചരാട്ടോ. എത്ര മണിക്ക് നമശിവായം ചൊല്ല? 8:30-ക്ക്. 8:30-ക്കല്ലേ ഈ ആഴ്ച കറണ്ട് കെട്ട്. അയ്യടാ ഇതൊരു മര മണ്ടൂസ് തന്നെ. ഇന്ന് കറണ്ട് പോവോ? നാളെ പോളി കൊടുക്കുന്ന ദിവസല്ലേ. അതൊക്കെ അറിയണെങ്കിലേ പേപ്പർ വായിക്കണം. ആ അപ്പൊ ഇന്ന് മഹാമായാവ് കാണാം. എന്നിട്ട് വേണ്ടി ഉറക്കത്തിലൊക്കെ കരയാൻ. എനിക്ക് വേണ്ട. നീ അടുക്കളയിൽ പൂച്ച കറിയെന്ന് തോന്നുന്നു, ഒന്ന് ആട്ടി വിടു. ഈ അമ്മയുടെ ഒരു ടിവിയുടെ മുമ്പിലെ തപസ്. പഞ്ചാരിടാ മറന്നു. സാരമില്ല, നാളെ മുതൽ പാല് വേണ്ട. ഇനി ഇങ്ങനെയുള്ളതൊക്കെ പരമാവധി വേണ്ടാന്ന് വെക്കാൻ നല്ലത്. മാസവരുമാനമില്ലല്ലോ. ഒരു ഗ്ലാസ് പാല് കുടിച്ചോണ്ട് കടം വരികൊന്നുമില്ല. അതല്ല അമ്മ, കുട്ടികളുടെ പഠിത്തം, വയസ്സായ അമ്മയച്ഛനും, മോളുടെ കല്യാണം, അങ്ങനെ എന്തൊക്കെ കിടക്കണോ ഒക്കെ ഇനി പലിശ കൊണ്ട് വേണ്ടേ. വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചടാന്ന് വെച്ചാ ഈ പ്രായത്തില് ആരെടുക്കാനാ? അങ്ങനെയൊന്നും ആലോചിച്ചിപ്പ് മനസ്സ് പൊണ്ണാക്കണ്ട. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അതിനെന്തിനാ പെർമിഷൻ ചോദിക്കണേ? ഗോയിനേട്ടന് കിട്ടിയ കാശ് രണ്ട് പങ്കാക്കി ഉണ്ണിയുടെയും മോളുടെയും പേരിൽ ഫിക്സഡിലിടാ. നിക്ക് കിട്ടിയ കാശിന്റെ പലിശ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവാം. എന്താ? അത് തികയോ? കിടക്ക, എനിക്ക് ഉറക്കം വരുന്നു. ആകെ പാടക്കാനും കുറഞ്ഞ പോലെ ഒരു സുഖം. ഞാനൊന്ന് എടുത്തു നോക്കിയാലോ? എനിക്കാണെ അശേഷം ഉറക്കം വരണില്ല.
അമ്മ ഉറങ്ങണത് ഞാൻ നോക്കിയിരിക്കാം. അതും ഒരു രസമാണ്. വാ എന്നാ നടക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. സാർ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഇതെന്താ? ഒരു ഗിഫ്റ്റ്, നമ്മുടെ ബാങ്കിന്റെ വകയാ. അപ്പോഴേ രണ്ടാൾക്കും കിട്ടിയ എമൗണ്ട് നമ്മുടെ ബാങ്കിൽ തന്നെ. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് നല്ല നല്ല സ്കീംസ് ഉണ്ട്. വിശദ വിവരങ്ങളൊക്കെ ഇതാ ഇതിലുണ്ട്. പിന്നെ ഫാദറിനായുടെ അക്കൗണ്ട് ഞങ്ങളുടെ ബാങ്കിലാണല്ലോ. അപ്പോ ഒക്കെ വേണ്ട പോലെ ചെയ്യാം, ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനിയൊരു സെക്കൻഡ് തോട്ട് വേണ്ട. എത്ര മണിക്കാ ബാങ്ക് വരിക എന്ന് പറഞ്ഞാ മതി. എനി ടൈം യു ആർ വെൽക്കം. വി ആർ അറ്റ് യുവർ സർവീസ്. അച്ഛാ, ഏട്ടൻ എന്നെ ഉപദ്രവിക്കുന്നു. സാരമില്ല, ഇത് കഴിഞ്ഞ പച്ചേട്ടനെ. മോൾക്ക് ഡാൻസ് അറിയോ? പാട്ടറിയോ? മെടുക്കത്തി. ഇനി അങ്കിള് വരുമ്പോ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവണം. സാർ ഏതായാലും ഭാഗ്യവാനാ. മക്കൾക്ക് കലാവാസന ഉണ്ടാവാന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെയാവട്ടെ, ഞാൻ വരാം. ഞങ്ങൾ കാത്തിരിക്കും. വരുമ്പോ മിസ്സിനെയും കൂടി കൊണ്ടുവരാം. വെരി കൈൻഡ് ഓഫ് യു സർ. എന്നാ മോളെ അങ്കിള് നടക്കട്ടെ. ബായ്. ശരി. എംഎൽഎ വന്നിട്ടുണ്ട് സർ. എവിടെ? അപ്പുറത്ത് കാത്തുനിൽപ്പുണ്ട്. കൂടെ തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി കൂടെ ഉണ്ട്. അവരെ ഇങ്ങോട്ട് വിട്ടേ സർ. പരമാവധി ശ്രമിച്ചു നോക്കാം. പിരിച്ചുവിട്ടവരെ ഇനി തിരിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല. എംഎൽഎ സർ കർശനമായി ഒന്ന് പിടിച്ചാൽ മതി. നാളെ ആരുടെ തലയ്ക്കൊക്കെ ആ വാള് വീഴുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ യൂണിയന്റെ സ്ട്രെങ്ത് കുറഞ്ഞാൽ മെമ്പർഷിപ്പ് പിരിവും പാർട്ടി ഫണ്ടും അവതാളത്തിലാവും. നോക്കാം സർ. എം ഡി കാത്തിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. വന്നിട്ട് ഏറെ നേരമായോ? ഇല്ല, സുമാർ ഒരു 10 മിനിറ്റ് ആയി കാണും, അത്രേ ഉള്ളൂ. ഇദ്ദേഹം വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ. വെരി നൈസ് ടു മീറ്റ് യു. ഞങ്ങൾ വന്നത് വളരെ ഗൗരവമായ ഒരു സംഗതി പറയാനാണ്. കുറച്ച് തൊഴിലാളികളെ ഇവിടുന്ന് പിരിച്ചുവിട്ടു എന്നറിഞ്ഞു. ഇനിയും കുറെ പേരെ കൂടി പിരിച്ചയക്കുന്നുണ്ടെന്നും കേട്ടു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല. വരൂ, നമുക്ക് നടന്ന് സംസാരിക്കാം. വിരോധമൊന്നുമില്ലല്ലോ. പതിവ് റൗണ്ടിന് സമയമായി. രണ്ട് ഓപ്ഷനും ഞങ്ങളുടെ മുമ്പിലുള്ളൂ സർ. ഒന്ന്, സ്റ്റാഫ് സ്ട്രെങ്ത് കുറച്ച് കമ്പനി നിലനിർത്തുക. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തൊഴിലുണ്ടാവും. അല്ലെങ്കിൽ കഴിയും വേഗം കമ്പനി അടച്ചുപൂട്ടുക. ഇതിലേതാണ് ഉചിതമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അടച്ചുപൂട്ടാതെയും പിരിച്ചുവിടാതെയും മറ്റു മാർഗമൊന്നുമില്ലേ? തൊഴിലാളികളെ പിരിച്ചുവിടുന്നതേ അപകടമാണ്. അപ്പൊ കമ്പനി പൂട്ടുന്നതോ? ഒരു തൊഴിലാളിയെ പോലും കഷ്ടപ്പെടുന്നതെന്നാണ് മാനേജ്മെന്റിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മറ്റൊരു യൂണിറ്റ് തുടങ്ങാനുള്ള ശ്രമം നടത്തിയതും. ഇതിൽ എക്സസ് വരുന്നവരെ അതിലേക്ക് മാറ്റാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങളുടെ പ്രപ്പോസൽ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. വരും. ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആധുനിക യന്ത്രവൽക്കരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കും. അപ്പൊ മാത്രമേ മാർക്കറ്റിൽ മത്സരിച്ച് നിൽക്കാൻ ഏത് കമ്പനിക്കും കഴിയൂ. എന്ന് വെച്ച് മനുഷ്യർക്ക് കഴിഞ്ഞുകൂടാൻ തൊഴിൽ വേണ്ടേ? വേണം. അതിന് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടുകയാണ് വേണ്ടത്. അതിനുവേണ്ട സൗകര്യം ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം. അപ്പോൾ മാത്രമേ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം കുറച്ചെങ്കിലും പരിഹരിക്കാനാവൂ. ഓക്കെ. നമസ്കാരം.
ഇന്നലെ ഉറങ്ങിയില്ലേ? കണ്ണും മൂക്കൊക്കെ ചീർത്തിരിക്കുന്നു. ഇപ്പോ മോൾക്ക് എങ്ങനെയുണ്ട്? ഒന്നും കഴിക്കുന്നില്ല സർ, വിശപ്പ് രുചിയില്ല, തളർന്ന കടുപ്പ. ഏയ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ഒക്കെ ശരിയാവും. കീമോതെറാപ്പി തുടങ്ങിയതുകൊണ്ടാണ് വിശപ്പും രുചിയൊന്നും ഇല്ലാത്തത്. എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കൊടുക്കണം. ജോസഫ് ഇന്ന് വീട്ടിൽ പോയിക്കോളൂ, മറ്റാരെങ്കിലും ഷിഫ്റ്റ് ഇടാൻ മാനേജറോട് പറയൂ. ഒന്ന് ഉറങ്ങി വിശ്രമിച്ച് നാളെ വന്നാൽ മതി. സർ ഡോണ്ട് വറി, ശമ്പളം നഷ്ടമാവില്ല. ഓക്കെ വരൂ. അപ്പോ ഇനിയും പിരിച്ചുവിടൽ തുടരാൻ തന്നെയാണോ മാനേജ്മെന്റിന്റെ തീരുമാനം? പിരിച്ചുവിടുന്നില്ലല്ലോ സർ, സർവ ആനുകൂല്യങ്ങളും വാങ്ങി പിരിഞ്ഞു പോവുകയല്ലേ. അവർക്ക് സാമ്പത്തികമായി ഒരു നഷ്ടവും സംഭവിക്കുന്നുമില്ല. എം ഡി ചെറുപ്പത്തിന്റെ ആവേശത്തിൽ. ഒരു പുതിയ യൂണിറ്റിന് അനുമതി കിട്ടണമെങ്കിൽ വഴിപോക്കൻ മുതൽ വകുപ്പ് മേധാവി വരെ ഡിമാൻഡ് ചെയ്യുന്ന കൈക്കൂലിയുടെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ആ സംഖ്യക്ക് രണ്ട് യൂണിറ്റ് ഭംഗിയായി നടത്താം. എം ഡി അതിര് കടക്കുന്നു. ഒരു സർക്കാരിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് ഈ നാട്ടിൽ നിലനിൽക്കാനാവില്ല. ഈ നാട്ടിലല്ലെങ്കിൽ കമ്പനി മറ്റൊരു നാട്ടിൽ നടക്കും. ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ കമ്പനികളെ സർക്കാർ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. കമ്പനി സുരക്ഷിതമെങ്കിൽ തൊഴിലാളികളും സുരക്ഷിതരാവും. ഇനി ആരെങ്കിലും ഒഴിവാക്കിയാൽ യൂണിയൻ ഇടപെടും. ഭീഷണിയാണോ? ആണെങ്കിലോ. കുടിക്കാൻ എന്തെങ്കിലും? കോഫി ഓ ടീ? താങ്ക്സ്, ഇപ്പോഴൊന്നും വേണ്ട, ഞാൻ പിന്നീട് ബന്ധപ്പെടാം. യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ. അച്ഛനോട് നീറ്റായി പാൻസ് ഇട്ട് വരാൻ പറയൂ. അതിന് അച്ഛൻ സ്കൂളിന്റെ പടി വരെ വരണുള്ളൂ. എന്നാലും ഇങ്ങനെ പറ്റില്ല. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം. മുത്തശ്ശ പോയി നീറ്റായി ഡ്രസ് ചെയ്തിട്ട് വാ. കുട്ടികളുടെ അഭിമാന പ്രശ്നത്തിൽ അതിന്റെ കളി. എന്നാലും ഈ തല്ലുകൊള്ളികളുടെ ഒരു ഇത്. അല്ല ഇനി ഇറങ്ങിയില്ലേ? രണ്ടും കൂടെ അച്ഛനെ കുരങ്ങളിപ്പിക്ക. ഓ ഇങ്ങനൊരു അച്ഛനും മക്കളും. ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനാന്ന് കഷ്ടിച്ച് പറയാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം, ബാങ്കിൽ എഫ് ഡി ഉള്ളവരാ ഞങ്ങൾ രണ്ടാളും. അതുകൊണ്ട് ഈ മാതിരി ലൊഡ്കോസ് വണ്ടിയിലൊന്നും എനിക്ക് കയറാൻ പറ്റില്ല. ചുരുങ്ങിയതൊരു മാരുതി സെന്നെങ്കിലും വേണം. ഞാൻ മോനെ കൊണ്ടാക്കിട്ട് വരുന്ന വഴിക്ക് ഒരു മാരുതി സെന്നുമായിട്ട് വരാം. ദാ അയ്യടാ. ജഗതലെ പ്രതാപിയും ക്രൂരനും ദുഷ്ടനുമായ ഓസിമാൻഡിയോസ് രാജാക്കന്മാരുടെ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. കിങ് ഓഫ് ഓൾ കിങ്സ് സ്വന്തം പ്രതിമ കരിങ്കല്ലിൽ തീർത്ത് നഗരമധ്യത്തിൽ സ്ഥാപിച്ചു, കാണുന്നവർക്കൊക്കെ ആദരിക്കാൻ. എന്നിട്ടോ കാലം കടന്നുപോയപ്പോ കോട്ടകത്തളങ്ങളും നഗരവും മണലാരണ്യമായി. പ്രതിമ കടപുഴങ്ങി, പല കഷ്ണങ്ങളായി ചിതറി. മണലിന്റെ മുകളില് ഒരു പകുതി പൊട്ടിയ ഓസിമാൻഡിയോസിന്റെ മുഖം പരിഹാസമായിട്ട് കിടന്നു. അർത്ഥമില്ലാതെ താൻ പോരുമെന്ന് അടിച്ചു നടക്കുന്ന മനുഷ്യനെ ശല്യ കൊടുക്കുന്ന വലിയൊരു പാഠമാണത്. അയ്യോ, ശല്യയുടെ തൊണ്ട വല്ലാണ്ട് വരണ്ടിട്ടുണ്ടാവും. ഈ ഹോളിക്സ് വേഗം കുടിച്ചോളൂ. കറശി മുക്കാലും പോയിരിക്കണം, ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരട്ടെ. എന്തോ ഒരു സ്പീഡ്. കൊടങ്കാമറ്റി വെള്ളശി ഒഴിച്ചു. പാവം കൊടം. ഓടി ബുദ്ധു സർ. പ്രൊഫസർ പെൻഷൻ ആയാലും പ്രൊഫസർ തന്നെ, അറിവ് നിർത്തില്ല. കുടിക്കൂ കുടിക്കൂ. സർക്ക് എന്നെ മനസ്സിലായില്ല. ഇല്ലേ പറയൂ, പക്ഷേ മുഖം വളരെ പരിചിതമായി തോന്നുന്നു. ഞാൻ രാഹുൽ, രാഹുൽ കെ പി, ചെർപ്പളശ്ശേരി കിഴക്കേപ്പുറത്തെ.
ഈശ്വരാ, ഇതെന്താ കഥ? വരൂ വരൂ, അകത്തേക്ക് വരൂ. നിങ്ങൾ ചെറുപ്പക്കാരെ വേഗം തിരിച്ചറിയാനാവാത്ത വിധം വലുതാവണു. ക്ഷമിക്കണം കേട്ടോ. ഇരിക്കൂ. ആ, ഇത് മകളെ അമ്മിണിക്കുട്ടി. അമ്മു, അമ്മയെ വിളിക്കൂ രാഹുലിന് കുടിക്കാൻ. എന്റെ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ, അതിശയായിട്ടോ? ഇവിടെ അടുത്തുള്ള കമ്പനിയിൽ MDI ചാർജ് എടുത്ത അന്ന് തുടങ്ങിയ മോഹാണ് സാറിനെ കാണണെന്ന്. സാർ റിട്ടയർ ചെയ്ത് ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. രാഹുൽ MBA കഴിഞ്ഞ് ലണ്ടനിൽ ഒരു അസൈൻമെന്റ് കിട്ടി പോയിന്നൊക്കെ ഒരിക്കലാരോ പറഞ്ഞു. ജോലിയും സ്പെഷ്യലൈസേഷനും ഒക്കെ ആയി 7 വർഷം അവിടെ കൂടി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. അത് നന്നായി, അതോടൊന്ന് കാണാൻ സാധിച്ചല്ലോ. അപ്പൊ ഏത് കമ്പനിയിലാന്നേ പറഞ്ഞേ? റഫില്ല. മൈ ഗോഡ്, അപ്പൊ ഗോയിനൂട്ടി അതിലായിരുന്നല്ലോ. മൈ സണ്ണില്ലോ, കഴിഞ്ഞ മാസം ഗോൾഡൻ സെക്കൻഡിൽ പോന്നു. ഐ സി, ഗോവിന്ദൻകുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഈ ബന്ധം അറിയില്ലായിരുന്നു. ആ, നടക്ക മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ രാഹുൽ 94 ലിറ്ററേച്ചറിന് പഠിച്ചിരുന്നില്ലേ? MA ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. കുറേശല്ല, ഒരുമാതിരി തരക്കേടില്ലാണ്ടായിരുന്നു. പിന്നെ തിരക്കിന്റെ ഇടയിലായതുകൊണ്ട് വിൽക്കാൻ നേരം കിട്ടിയില്ല. കണ്ടോ, ഇവൾക്ക് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും പഴയ മറ്റുള്ള ദോഷമൊക്കെ തിരക്കുക തന്നെ. വിൽക്കലല്ലാണ്ട് മറ്റൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായില്ല. നോക്കിയേ അമ്മു, ആ ഡ്രൈവർക്കും കൊടുക്കൂട്ടോ. മിസ്റ്റർ ഗോവിന്ദൻകുട്ടി എന്ത് ചെയ്യുന്നു? പിരിഞ്ഞു പോകുന്നത് ഒരു മണിക്ക് നന്നായി. ഇവിടെ ഇപ്പൊ ഒരാള് എനിക്കൊക്കെ ഉണ്ടല്ലോ. അമ്മും ഗോൾഡൻ സെക്കൻഡ് വാങ്ങി പോരേ. അച്ഛന്റെ ഒരു ഓൾഡ് സ്റ്റുഡന്റ് വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. എന്റെ സാറുടെ സണ്ണിലോ ആണ് മിസ്റ്റർ ഗോവിന്ദൻകുട്ടി എന്ന് അറിഞ്ഞില്ല. എനിവേ, വളരെ സന്തോഷമായി. ഇനി ഞാൻ ഇറങ്ങട്ടെ, ഇടയ്ക്ക് വന്ന് കാണാം സാർ. ആ മിസ്റ്റർ ഗോവിന്ദൻകുട്ടി ഇടയ്ക്കൊക്കെ കമ്പനിക്ക് വരണം കേട്ടോ സാർ. ഒഴിവ് കിട്ടുമ്പോ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. വരാം സാർ. എന്നാ ശരി സാർ, ശരി, ഇറങ്ങട്ടെ. നല്ലൊരു ചെറുപ്പക്കാരൻ, മിടുക്കന, നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആദ്യം തന്നെ തൂക്കി വലിച്ചെറിഞ്ഞു. ഇത്തവണ നോക്കിക്കോ, ഫോളോവർ നേരെ പോക്കറ്റിൽ. പ്രവചനം വേണ്ട, ചെയ്താ മതി. ആ കളി അവിടെ വെച്ചാ മതി. കൈ നീക്കി നീക്കി ബോർഡിന് നടുക്കെത്തി. അതെ, കൈ വരയ്ക്കണു, പ്രായായില്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് പ്രായാക്കണ്ട. അപ്പു, ജോൺ മിൽട്ടന്റെ ഓണസ് ബ്ലൈൻഡ്നെസ്സില് ഓ മൂർച്ചയില്ലാത്ത അറക്കവാളെടുക്കാൻ തുടങ്ങി. ഞാനിട്ട് പോവേ. ഇങ്ങനെ ഒരു അക്ഷരവിരോധി എങ്ങനെയെങ്കിലും ഇത്തിരി ബുദ്ധി ഉണ്ടാക്കി കൊടുത്തോളയാ നിരീക്ഷിച്ചാൽ. ഇതേ പിങ് പോങ് അല്ല, ക്യാരം സാർ. പേറുക്കി മാടുത്തു എടുക്കേ. അമ്മോ, അപ്പൂന് 2 ഗ്ലാസ് ഹോർലിക്സ് കലക്കി കൊണ്ടുപോവാ. പേറുക്കി ക്ഷീണിച്ചിരിക്കണു. 2-ൽ 1 എനിക്ക് കേട്ടോ. ആരാ നോക്കിട്ട് വരാം. എന്താ ജോസഫ് ഈ നേരത്ത്? ഇന്ന് ലീവാ? ഒരാഴ്ചയായിട്ട് ലീവാണ് സാർ. മോൾക്ക് തൃശൂർ ആശുപത്രിയിലാ എന്റെ മോള്. എന്താ ജോസഫ് ഇത്? ഇങ്ങനെ അപ്സെറ്റ് ആയ മീരയുടെ കഥ എന്താവും? മോള് അരികിലിരുന്ന് അവള് നാല് മിശിഹാത്തം വരാൻ ഞങ്ങളെ. ജോസഫ് ബേജറാവണ്ട, ഒക്കെ ശരിയാവും. ഡോക്ടർമാരൊക്കെ കഴിഞ്ഞ മട്ട, പെട്ടെന്ന് ഡയാലിസിസ് നടത്തണത്ര 27 രൂപ. ഞാനെവിടെ പോവാനാ? MDയോട് പറഞ്ഞോ. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് 15 തന്നു. ഇതിനു മുമ്പും പലതവണ കൈയഴിച്ച് സഹായിച്ചു. സാർ, എനിക്ക് ഒരു 10,000 രൂപ തരോ. എന്തിനാ ജോസഫെ താൻ തരുമോ എന്നൊക്കെ ചോദിക്കണത്? തരണം എന്ന് പറയാനുള്ള ബന്ധം നമ്മുടെ ഒന്നില്ലേ? അമ്മോ, എന്റെ ആ ചെക്ക് ബുക്ക് വേഗം എടുത്തോണ്ട് വരൂ. നമ്പ്യാരും ഉമ്മറുകുട്ടിയും ഗോൾഡൻ ഷേക്കാൻഡി പോകുന്നു അല്ലേ? 8-10 ആള് പോന്നു. ഇനി ഒരുപാട് പേരെ ഒഴിവാക്കുന്ന സംസാരം. മാനേജ്മെന്റിനെയും പടി പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും പിടിച്ചിരിക്കണമല്ലോ. എത്രയാ വേണ്ടത് വെച്ചാൽ ജോസഫ് എഴുതിക്കോളൂ, ഒക്കെ ശരിയാവും, സമാധാനിക്കാം. ഞാൻ എങ്ങനെ വീട്ടാ?
അതിനെ കുറിച്ചൊന്നും ജോസഫ് ഇപ്പൊ ബേജാറാവണ്ട. മോളുടെ സൂക്കേട് മാറി വരട്ടെ. പിന്നെ അടുത്ത വ്യാഴാഴ്ച അച്ഛന്റെ സപ്തതി അല്ലേ, നമുക്കത് ഗുരുവായൂരാക്കിയാലോ? ആക്കാലോ, പക്ഷേ എന്താ ഒരു പക്ഷേ? ഗുരുവായൂരപ്പനും മിൽട്ടൺ പഠിക്കാൻ നേരം ഉണ്ടാവോ ഈ തിരക്കില്? മരുമോനും വലിയ മോശമല്ല, കത്തി തന്നെ വിവരമില്ലാത്തോണ്ട് പഠിപ്പിക്കാൻ മെനക്കെടണില്ലേ ഉള്ളു. അല്ല ഇതെന്താ ഒറ്റയ്ക്ക് ഒന്ന് ചിരിക്കുന്നേ? ഉളിയ നാളേക്കും കൂടി ഉള്ളു, രാവിലെ ഓഫീസിൽ പറയാൻ മറക്കണ്ട. വീട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ അമ്മു. ഞാനിപ്പോ ദാ മറ്റു പേര് വിളിക്കട്ടോ. ആളെ കൊല്ലി പ്രൊഫസർ വല്ലാണ്ട് ഉറക്കം വരണു കുട്ടിയെ, ഉളിയൊക്കെ നാളെ മതി. ഇതിപ്പോ കഴിച്ചിട്ട് ഉറക്കം നിന്ന് പോയിച്ചാ അതിനെ നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. ദേ പിടിച്ചേ. Night is the day's death. And don't make it a murder. വധശ്രമം ഉപേക്ഷിച്ച് സുഖമായിട്ട് പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങുക. നേരം വെളുത്താ പിന്നെ നിരത്തി കൊല്ലാലോ രാത്രി വരെ. ഞാനിപ്പോ വായിച്ച പുസ്തകത്തിലെ അച്ഛാ കാലിന് നേരം വെച്ചേ, ഞാൻ ഒന്ന് പൊതപ്പിക്കട്ടെ, കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ വന്നു ഡോക്ടർ. അമ്മു നീ എനിക്ക് കുറച്ചു മുമ്പേ അല്ലേ ടോണിക് വന്നത്? വലിയ ഗ്ലാസ്സിലല്ലേ, അത് ടോണിക്കല്ല ചുക്കുവെള്ള. ദേ ഇതങ്ങോട്ട് കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ആ പാവ പ്രൊഫസർ ഒറ്റയ്ക്ക് കാത്തു കിടക്കുക. രണ്ടു മിനിറ്റ്. ദേ സാവിത്രി മുറിയിലോട്ട് കയറിയിട്ടുണ്ട്. ദിവാകരൻ അവളെ എന്താ ചെയ്യുന്ന നോക്കട്ടെ. അയ്യടാ ദിവാകരൻ സാവിത്രി കയറി പിടിക്കും, എന്നിട്ട് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകും. എന്റെ കുട്ടി ഞാൻ ഇതൊന്ന് കണ്ടോട്ടെ. എന്താ ഇത്? ദിവാനൻ സാവിത്രിയുടെ വാതിൽക്കൽ എത്തുന്നു, ചാരി വച്ച വാതിൽ കൈവയ്ക്കുന്നു, വാതിൽ പാളി മെല്ലെ തുറക്കുന്നു. ധും. എപ്പിസോഡ് അവസാനിച്ചു അമ്മേ. കഴിഞ്ഞു അമ്മേ, ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. വരൂ. ഞാൻ അറിഞ്ഞു നമുക്ക് അത്രേ യോഗമുള്ളൂ എന്ന് കരുതി സമാധാനിക്കുക. അപ്പച്ചനെ അമ്മച്ചനെ നോക്കി ചിരിച്ചോണ്ട് കടന്നു എന്റെ മോള്. ഒരുപാട് നേരം സിസ്റ്റർ വന്ന് കുലുക്കി വിളിച്ചപ്പോ പോയിട്ട് ഒരുപാട് നേരായിന്ന്. രണ്ടാഴ്ചയായിട്ട് ഹോസ്പിറ്റലിലാണെന്നും പിന്നെ അവിടുന്ന് നേരെ നാട്ടിലേക്ക് പോയെന്നും അറിഞ്ഞു. ആ അവസ്ഥയില് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വയ്യാത്തോണ്ടാ വരാഞ്ഞ്. മനുഷ്യരുടെ ദുഃഖങ്ങളിൽ ഏറ്റവും കഠിനം മക്കദുഃഖ.
എം ഡി ആശുപത്രിയിലും കുടുംബത്തും വന്നിരുന്നു, കൈയച്ച് സഹായിച്ചു. അത് ഞാൻ അറിഞ്ഞു. ഇടയ്ക്ക് ഏതോ മെഷീൻ തകരാറാണെന്ന് പറഞ്ഞ ആളെ അയച്ചിരുന്നു. കമ്പനി ചെന്നപ്പോ വിവരമൊക്കെ അറിഞ്ഞു. കടം വാങ്ങിയ കാച്ച് ഞാൻ. അക്കാര്യം സംസാരിക്കാനുള്ള സമയം ഇതല്ല. വാ, വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് പോവാം. അതൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഈ പടിക്കൽ കാത്തു നിന്നത്. ഇപ്പോ പണം വല്ലതും വേണ്ട സർ. എന്നാ ജോസഫ് പോയി സമാധാനമായിട്ടിരിക്കുക. രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാം. എന്റെ കയ്യിൽ താ കാശൊന്നും വാങ്ങിയിട്ടില്ലാന്ന് കൂട്ടിക്കൊള്ളൂ. ഇനിയൊക്കെ ഭഗവതിയുടെ കയ്യില. റിസൾട്ട് വന്നപ്പോ മനസ്സൊന്ന് തണുത്തതായിരുന്നു. ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, രാജേട്ടനും പറഞ്ഞു രക്ഷപ്പെട്ടു എന്ന്. പ്ലസ് ടുവിന് ഇലക്ട്രോണിക്സ് ഗ്രൂപ്പിന് കിട്ടാതെ വരില്ലാന്ന്. പക്ഷേ കിട്ടില്ല എന്നങ്ങോട്ട് ഉറപ്പിക്കാറായോ നളിനി? എട്ട് ദിക്കിലേക്ക് അപ്ലിക്കേഷൻ അയച്ചു, ഒരു ദിക്കിൽ നിന്നും ചാൻസ് കാർഡ് പോലും വന്നില്ല. ഇനിയിപ്പോ വല്ല മാനേജ്മെന്റ് കോട്ടയിലും. അതിന് ഒരുപാട് ഡൊണേഷൻ കൊടുക്കണ്ടേ? എന്തെങ്കിലും വിറ്റിട്ടോ പണം വെച്ചിട്ടോ കൊടുക്കന്നെ. അമ്മിണിക്കുട്ടി, ഞാൻ ഇപ്പോഴേ പറയാം, കുട്ടികളെ വല്ല നല്ല ബോർഡിംഗ് സ്കൂളിലും വിട്ടോളൂ കേട്ടോ. എങ്ങനെയാ അവരെ പിരിഞ്ഞിരിക്കാന്ന്? നമ്മുടെ സെന്റിമെന്റ്സ് കൊണ്ട് അവരെ ഭാവി നശിപ്പിക്കണോ? പ്ലസ് ടു ഉള്ള ബോർഡിംഗ് സ്കൂൾ ആവുമ്പോ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇറന്ന് നടക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ണി ഒമ്പതിലേക്കായില്ലേ, മറ്റുള്ള ഏഴിലേക്കും. ഇനി വൈകിച്ചാൽ ഗോയിനേട്ടൻ എന്ത് പറയാവോ? ഗോയിന്നാൻകുട്ടിയേട്ടൻ വിവരമില്ലാത്തനൊന്നല്ലോ. പറഞ്ഞു നോക്കട്ടെ, വേണ്ടി വന്ന നീ രാജേട്ടനും കൂടി ഒന്ന് പിരിയേറ്റേണ്ടി വരും. എപ്പോഴാ അച്ഛ പറഞ്ഞോളൂ, ഞങ്ങള് വരാം. എന്നാ പിന്നെ നാളെ കാണാം. അവക്ക് എന്തോ തലവേദന എടുക്കണെന്ന് പറഞ്ഞു, കിടന്നിട്ടുണ്ടാവും. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. വല്ലാണ്ട് വേദനിക്കുന്നുണ്ടല്ലേ. ഞാൻ അമ്മയോട് വെറുതെ പറഞ്ഞതാ. പിന്നെന്താ അമ്മൂന്, ദേ കണ്ണൊക്കെ നിറഞ്ഞിറക്കണോ? എന്തേ പറ്റിയേ? ഉണ്ണിയുടെ മോളുടെയും കാര്യം ആലോചിക്കായിരുന്നു. നമ്മുടെ നളിനി ഇല്ലേ, അവളുടെ മോൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടും പ്ലസ് ടുവിന് സീറ്റ് കിട്ടിയിട്ടില്ല അത്ര. അപ്പൊ അവള് പറയാ കുട്ടികളെ ഇപ്പൊ തന്നെ വല്ല നല്ല ബോർഡിംഗ് സ്കൂളിലും ചേർക്കാൻ നല്ലതെന്ന്. അവര് ഇതുവരെ നമ്മളെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. അത് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. പക്ഷെ അവരുടെ ഭാവി സെന്റിമെന്റ്സ് ഒക്കെ മാറ്റിവെച്ച് പ്രാക്ടിക്കൽ ആവണമെന്ന് നളിന് പറഞ്ഞേ. അതിന് അമ്മ എന്തിനാ വിഷമിക്കണത്? നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അച്ഛനും അമ്മയും സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഒക്കെ വഴി ഉണ്ടാക്കാം, ആ കണ്ണും മുഖവും ഒക്കെ ഒന്ന് കഴിയൂ. അയ്യേ, എന്താ അമ്മൂത്? എന്റെ കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ വയ്യ. വേണ്ട, ആരെ ഇപ്പൊ പിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞേ? അപ്പവളുടെ ഭാവി അതൊക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. ഞാൻ മുഖം കഴിതരാം. ഏ, ഇങ്ങനൊരു ബ്ലിങ്കൂസ്. കൂടെ താമസിച്ചാലേ സ്നേഹം ഉണ്ടാവുന്നത് ഒരുതരം മൂഢവിശ്വാസമല്ലേ. കിൻഡർ ഗാർട്ടൻ മുതൽ ബോർഡിംഗിലായിരുന്നു ഞാൻ. ഇപ്പോഴും അച്ഛനും അമ്മയും ഓസ്ട്രേലിയയിൽ, ഞാൻ ഇതുവരെ ലണ്ടനിലും. വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം കാണും, പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. സൗകര്യം പോലെ ദിവസം വീട്ടിൽ വരണം. അച്ഛനെയും അമ്മയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. സൂചന കൊടുത്തപ്പോ തന്നെ രണ്ടാളും അപ്സെറ്റായ മട്ടാണ്. ഓക്കെ, ഞാൻ വരാം. ഇപ്പോ നമ്മളൊക്കെ ജീവിക്കുകയല്ല മിസ്റ്റർ കുട്ടി,
അതിജീവിക്കുകയാണ്. No living, only survival. So we have to make ourselves the fittest. Would like to say more practical. Got it? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവനാണ് ബുദ്ധിമാൻ. കാലം ഓടുന്നൊരു പട്ടിയാണ്, പേപ്പട്ടി. A mad dog. എനിക്ക് എന്താ അറിയാം അമ്മ, ഇപ്പൊ ഒരു സംശയം. അവിടെ രാവിലെ എനിക്ക് മുടിയെട്ടി തരാനും കണ്ണെഴുതി പൊട്ടുവെച്ച് പൗഡർ ഇട്ട് തരാനും രാത്രി കിടക്കുന്നതിന് മുമ്പ് മുടി മേപ്പോട്ട് കെട്ടി തരാനും ഒക്കെ ആരാ ഉണ്ടാവുക. രാത്രിയത്തെ കാര്യം പിന്നെയും ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാം. രാവിലത്തെ കാര്യ കഷ്ടാവുക. അതിനൊക്കെ അവിടെ ആളുകൾ ഉണ്ടാവാണ്ടിരിക്കൂ. വലിയ നിലയിൽ നടക്കണ സ്കൂളല്ലേ. അമ്മമ്മ തലയില് പേനും താരനും ഒന്നും വരാണ്ട് നോക്കണം കേട്ടോ. ഇനി മാസത്തിൽ ഒരിക്കലോ ഒറ്റത്രേ ഞങ്ങളുടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ സമ്മതിക്കൂ. അപ്പോഴല്ലേ എനിക്ക് അമ്മമ്മയുടെ തല നോക്കാൻ പറ്റൂ. അയ്യേ അമ്മ എന്താ ഈ കാട്ടണേ, കുട്ടികള് വലിയ സ്കൂളിൽ ചേരാൻ പോകുമ്പോ കരിയ ചെയ്യ. അമ്മ കരയല്ല, സന്തോഷം കൊണ്ടേ അമ്മമ്മക്ക് കരച്ചില് വരിക. ഇത് നല്ല കൂത്ത്. ഇത്തിരി മുമ്പ് ഉമ്മ വന്നിട്ട് മുത്തശ്ശനും പറഞ്ഞു കരിയല്ല ചിരിക്കാന്ന്. ചിരിക്കുമ്പോ കണ്ണു നിറയാ. ഞാനേ മുത്തശ്ശ പൗഡർ ഇട്ട് കഴിഞ്ഞാ മീശയുടെ അവിടെ തുടക്കാറുണ്ട്. അപ്പൊ മീശയുടെ പാട് വരും. എടാ മിടുക്കാ, ഇനിയിപ്പോ കോൺവെന്റ് ഹോസ്റ്റലിലെ താമസവും ഭക്ഷണം ഒക്കെ ആവുമ്പോ താടിയും മീശയും ഒക്കെ ദാന്ന് പറയുമ്പോഴേക്ക് വരും വലിയ ആളാവും. ക്ലാസ്സും കളിയും കഴിഞ്ഞാ നല്ലോണം വായിക്കാൻ കിട്ടുവോ. ഇടയ്ക്ക് ഇവിടെ വരുമ്പോ മുത്തശ്ശൻ കഥ പറഞ്ഞുതരികയും ചെയ്യാം. മുത്തശ്ശ ഇനി കൊറേ ദിവസത്തേക്ക് കഥ കേട്ടില്ലെങ്കിലും വിഷമയില്ല. ആ മാക്കാൻ മനസ്സിന്ന് പോണേ ഇല്ല. പാവം കീറ കടലാസില് മുത്തശ്ശന് കത്തെഴുതി പോസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് കാത്തിരിക്കല്ലേ ഇപ്പോഴും. മുത്തശ്ശൻ കത്ത് കിട്ടിയാൽ വരുന്ന് കരുതിയിട്ട് പാവമല്ലേ. ആ മുത്തശ്ശനും പാവം തന്നെ. രാത്രി എസ്റ്റേറ്റ് കാവലിന് ഉറക്കൊഴിച്ച് നടക്കുമ്പോ അയാളെ പേരക്കുട്ടി ഓർമ്മിക്കുന്നുണ്ടാവും. ഈ മുത്തശ്ശനെ പോലെ ഇല്ലേ. ഇനിയും റെഡിയായില്ലേ, വണ്ടി ഇപ്പൊ എത്തും. കുട്ടികളൊക്കെ റെഡിയായി, എനിക്ക് പാൻസും ഷർട്ടും ഇടണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ക്ലീൻ ആയി കൊടുത്തില്ലേ വിഷമമാ. ഒരു പോളിഷ് കൊണ്ട് ഒരു മാസം ഓടിക്കൊള്ളും. സാറ് പ്രാതലം കഴിച്ചോ? ഇല്ല, കഴിക്കാൻ വിശപ്പ് തോന്നുന്നില്ല. കുട്ടികളെ വിട്ടു നിൽക്കണമല്ലോന്ന് ആലോചിക്കുമ്പോ. അല്ല, അതിലിപ്പോ എന്താ വിഷമിക്കാനുള്ളത്? അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. നമ്മൾ പ്രാക്ടിക്കൽ ആവാതെ വയ്യല്ലോ അല്ലേ. സാറ് പോയി ഡ്രസ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് വരൂ, ഇതൊക്കെ ഞാൻ ശരിയാക്കാം. ഏയ് കഴിഞ്ഞു, ഇതാ ഇതും കൂടിയേ ഉള്ളൂ. ഏറിയ 5 മിനിറ്റ്. ആ അതാ കാറെത്തി. 10 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഇപ്പോഴെങ്കിലും പുറപ്പെടണ്ടേ? മണിയിപ്പോ 8 കഴിഞ്ഞു. എന്നാ ഞാൻ വേഗം റെഡിയാവാം. ജോസഫ് കുട്ടികളുടെ കാര്യം നോക്കിക്കോ. ഉണ്ണേ മോളു, എന്താ ഇവിടെ? ക്ലബിലേക്ക് പോകുന്ന വഴിയാ സാർ ഇവിടെ നിക്കണ കണ്ടപ്പോ. നന്നായി. ആരെ കാത്തു നിക്കാൻ തോന്നുന്നു? ഇന്ന് കുട്ടിയോടെ ബോർഡിങ് ചേർത്തു, അതിന്റെ വിഷമം കുറയ്ക്കാൻ വേണ്ടി അമ്മൂനും കൂട്ടി അമ്പലത്തിലേക്ക് പോരെ. അപ്പോ സാറ്? ഞാൻ തൊഴുതു പോന്നു. അവള് വഴിപാടൊക്കെ കഴിച്ച് പതുക്കെ വരട്ടെ. കേട്ടോ രാഹുൽ, ഞാൻ ആലോചിക്കുക, വേർഡ്സ് വർത്തിനെ പോലൊരു ഭാഗ്യവാൻ വേറില്ല. പൂവിനോടും കല്ലിനോടും ആകാശത്തിനോടൊക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കുക. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഓർമ്മയില്ലേ, ഒറ്റയ്ക്കായി ഒരാളശീലയില്ല. പേരക്കുട്ടികളുടെ സെപ്പറേഷൻ സാറേ,
പുറത്തേക്ക് കാണിക്കാൻ വയ്യ. കാട്ടായണി മമ്മിണിക്കുട്ടിയും അവരെ സമാധാനിപ്പിക്കേണ്ടതല്ലേ ഞാൻ? ഓയിനൊട്ടി മണ്ണ് പൊതിഞ്ഞ ചൂളയാ, അകത്ത് കനച്ചു വീങ്ങാ. എപ്പോഴാ വീഴാന്ന് അറിഞ്ഞൂടാ? രണ്ടു ദിവസം കഴിയുമ്പോ എല്ലാം നോർമലാവും സർ. അങ്ങനെ ആശ്വസിക്കാം. തൊഴുതോ? ഇല്ല, ഈ വഴി പോവായിരുന്നു. സാറെ കണ്ടപ്പോ അച്ഛന് ഇന്നത്തെ കാര്യം കേമായി. കത്തി വെക്കാൻ ഒരാളെ കിട്ടിയല്ലോ. അല്ലെങ്കിൽ ഈ നേരത്ത് ഉണ്ണിയും മോളെയും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്ങോട്ട് ഇറങ്ങാം. വെറുതെ വെച്ചാൽ കത്തി തുരുമ്പ് കയറും. ശരി സർ. ഗോയിനൂട്ടിയെ കാണാനാവൂ അല്ലേ? അതെ, ആള് സ്ഥലത്തില്ലേ? ഉവ്വ അമ്മോ, ഇതാ ഗോയിനൂട്ടിയെ കാണാൻ ഒരാൾ വന്നിരിക്കണോ? ഇരിക്കൂ, ഞാനൊന്ന് ഈറം മാറ്റിട്ട് വരാം. ആഹാ, ഇതെന്താ ഭാസ്കരത്തൻ പതിവില്ലാതെ? ഗോയിനും കുട്ടി ഒന്ന് കാണണം, കാര്യമുണ്ട്. ഇപ്പൊ വരും. അപ്പുറത്തെ സ്കൂട്ടർ കഴിയാ. ചായയോ കാപ്പിയോ? എന്തായാലും വിരോധമില്ല, പാലൊഴിക്കണ്ട, കൊളസ്ട്രോളിന്റെ പ്രശ്നമുണ്ടേ. അതെ, മുഖം വല്ലാതെ വിളറിയിക്കുന്നു, അസുഖം വല്ലതും? ഏയ് ഒന്നുമില്ല, കുട്ടികള് പോയ പിന്നെ ഉറക്കം കമ്മിയാ, അതുകൊണ്ട് ചെറിയൊരു തലവേദന. നിസ്സാരമായി തള്ളേണ്ട തലവേദന. നമ്മുടെ മണ്ഡലം സെക്രട്ടറിയുടെ ഭാര്യക്കും ഒരു തലവേദന വന്നതല്ലേ? തൃശൂർ കൊണ്ടുപോയപ്പോ തിരുവനന്തപുരം കൊണ്ടുപോകാൻ പറഞ്ഞു, ആർസിസിയിലേ. നോക്കുമ്പോ എന്താ? എന്തായിരുന്നു? ട്യൂമറേ, ബ്രെയിൻ ട്യൂമറേ. 90 ദിവസം തികയണേന് മുമ്പേ. ഏതായാലും നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ വൈകിക്കണ്ട. ചായ എടുത്തിട്ട് വരട്ടെ. ആർക്ക് എന്ത് എപ്പോഴാ സംഭവിക്കാന്ന് പറയാൻ കഴിയോ? ഞാൻ ചായ കൊണ്ടുവരാം. ഓ അല്ല, ഇങ്ങനെ ഉണ്ട് ഉറങ്ങി കഴിഞ്ഞാ മതിയോ? എന്താ ചെയ്യ, 10-30 കൊല്ലം ഉണ്ണാനും ഉറങ്ങാനും നേരമില്ലാണ്ട് പൊരുതല്ലേ. നീ ഇത്തിരി ഇങ്ങനെ ആവട്ടെ. ഗോവിന്ദന് ചായ വേണോ? ഇപ്പൊ വേണ്ട. അതവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരായിരുന്നോ? ആ ചായ എടുത്ത് ഇങ്ങോട്ട് വരിക, എന്റെ കൈയും കാലും ഒക്കെ അഴുക്ക. അതെ, വളരെ ഗൗരവമുള്ള ചില പ്രശ്നങ്ങൾ പറയാനുണ്ട്. ജോലിയിൽ നിന്ന് പോന്ന എന്നോട്? പോന്നവരുടെ പ്രശ്ന പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസത്തോടെ പകുതിയിലധികം ആളുകളെ മാനേജ്മെന്റ് പിരിച്ചയച്ചു കഴിഞ്ഞു. അത് നിങ്ങളുടെ കമ്പനിയിലെ മാത്രം പ്രശ്നം, അതുപോലെ ഒട്ടുമിക്ക കമ്പനികളിലും പിരിച്ചുവിടൽ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ പിരിഞ്ഞു പോണ തൊഴിലാളികളിൽ താല്പര്യമുള്ളവരെ പുനരധിവസിപ്പിക്കാൻ പുതിയ കമ്പനികൾ ഉണ്ടാവണം. അതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? പെട്ടെന്ന് പറയാൻ വയ്യല്ലോ, ഇങ്ങനെയൊക്കെ വരുമെന്ന് 4-5 കൊല്ലോട്ട് എല്ലാവർക്കും അറിയില്ലേ. തൊഴിലാളികൾ കുറഞ്ഞാൽ യൂണിയന്റെ സ്ട്രെങ്ത് കുറയും, അപ്പോ പിരിവ് കാശ് കുറയും. ഞാനൊന്ന് ചോദിക്കട്ടെ നേതാവേ, 1/2 നൂറ്റാണ്ടായിട്ട് കൊടിയുടെ എണ്ണത്തിലല്ലാണ്ട് വേറെന്ത് മെച്ചാ ഇവിടെ നാട്ടിലുണ്ടായിരിക്കണത്? പഞ്ചായത്ത് മുതൽ ദേശീയ തലം വരെ പലജാതി സമ്മേളനങ്ങളും പ്രക്ഷോഭങ്ങളും. തൊഴിലാളിയുടെ വേർപ്പിന്റെ പശകൊണ്ട് മഹാമേള നടത്തി നേതാക്കന്മാര് കൊഴുത്തു. താന് പാറു പെന്തിരിപ്പനായ മട്ടുണ്ടല്ലോ. പദപ്രയോഗങ്ങളുടെ ആ പഴയ ഡിക്ഷണറി ഇനിയും നിവർത്തണ്ട. അട്ടെ, വന്ന കാര്യം പറഞ്ഞില്ല. അടുത്ത തിങ്കളാഴ്ച കമ്പനിപ്പടിയിൽ റിലേ നിരാഹാരവും ധരണിയും, ഒറ്റ ദിവസം. ഒരു സൂചന, ഭക്ഷണം കഴിച്ചവരും ഒന്ന് നിരാഹാരം ഇരിക്കുക, കഴിക്കാത്തവരെണീറ്റ് കഴിക്കാൻ പോവുക അല്ലേ. കഷ്ടപ്പെട്ട് സമരം ചെയ്ത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഞൊട്ടാൻ ആർക്കൊരു വിഷമമില്ല. സമരം ചെയ്യാനാണ് വിഷമം. ഞാൻ ഇനി രണ്ടിനും ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. പിരിച്ചുവിടപ്പെട്ടവരെല്ലാം തന്റെ നിലയിലുള്ളവരല്ല, അവർക്ക് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാക്കി കൊടുക്കണം, അതിനെ തന്റെ സഹായം വേണം. ആ, താനൊരു കാര്യം ചെയ്യാം, 1,000 രൂപ സമരസഹായ നിധിയിലേക്ക് സംഭാവന തരണം. കാൽ കാശ് വരുമാനമില്ലാത്തവനോട് 1,000 രൂപ സംഭാവന ചോദിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. രണ്ടുപേർക്കും നല്ലൊരു തുക കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. 1,000 രൂപ എന്ന് പറയുന്നത് അത്ര വലിയ സംഖ്യ ഒന്നും അല്ല. അത് നിങ്ങൾക്ക്, ഞങ്ങൾക്കത് വലിയ സംഖ്യ. ഞാൻ പരമാവധി 100 രൂപ തരാം, ഇനിയും മേലില്ല, അതിന് സാധ്യമല്ല. ആ പിച്ചേ എനിക്ക് വേണ്ട. ഭയരപ്പേ, ജനിച്ചേ പിന്നെ 1 രൂപയ്ക്ക് പണിയെടുക്കാത്ത നിനക്കൊക്കെ 100 രൂപ പിച്ചയത് എങ്ങനെയാണ്?
പണിയെടുത്ത് ശീലിച്ചവനെ പത്ത് പൈസ സമ്പാദ്യ അറിയോ. എം ഡിയുടെ കാലം നോക്കി നാവിന് മൂർച്ച കൂടിയിട്ടുണ്ടെങ്കിൽ അതരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും ഞങ്ങള്. അതെ, നക്ഷത്ര ഹോട്ടലിലെ തണുപ്പില് രഹസ്യമായിട്ട് നക്കണേലും ആണത്തും ഉണ്ട്, പകല് പരസ്യമായിട്ട് നക്കണേന്. ഞങ്ങൾ ആഗോള സുരക്ഷിതത്വത്തെ കുറിച്ച് ഉറക്ക ചിന്തിച്ചതാ. 500,000 രൂപ കോഴ കൊടുത്ത് മകനെ മൈസൂറിൽ എഞ്ചിനീയറിംഗ് ചേർത്തതിന്റെ ക്ഷീണം തീർക്കാൻ നടക്കുക മാനേജ്മെന്റ് വിരോധി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഗ്ലോറി. ഇവിടെ ഗ്രാൻഡ് പേരൻസിനെയും കൊണ്ട് പതിവ് വീട്ട് രാവിലെ തന്നെ തിരിച്ചെത്തിയല്ലോ. സാധാരണ ഞായറാഴ്ച വൈകുന്നേരമല്ലേ മടങ്ങാറുള്ളൂ. സോറി സാർ, സാറിന്റെ പേഴ്സണൽ ബാൻഡേജിൽ ഇടപെട്ടത്. ഗ്ലോറിയ, നീ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു. നിന്നെവിടെ കണ്ടപ്പോ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. പിന്നീട് എന്റെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് ചോദിച്ചപ്പോ വീണ്ടും ഞാൻ ഇന്ന് ഈവനിംഗിൽ ബാംഗ്ലൂരിലെ ബോർഡ് മീറ്റിംഗിന് എത്തണ്ടേ, അത് നിനക്ക് അറിഞ്ഞൂടെ. സോറി സാർ, ഞാനതങ്ങ് മറന്നുപോയി. ഇതിന്റെ മാനേജർ എന്റെ ഡാഡിയാണ് സാർ. ഡാഡിയും ഞാനും ഇവിടെ തന്നെയാണ് താമസം. അപ്പോ മമ്മിയെ കണ്ട ഓർമ്മ എനിക്കില്ല. ഓർമ്മ വെച്ച മുതൽ ഞാൻ കോൺവെന്റിലും ബോർഡിങ്ങിലും ഒക്കെ ആയിരുന്നു. ഡാഡി പട്ടാളത്തിലും. ലീവിലെത്തുമ്പോ എന്നെയും കൊണ്ട് നാട് ചുറ്റും. 2 കൊല്ലം മുമ്പ് സർവീസിൽ നിന്നും പിരിഞ്ഞ് ഡാഡി ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ മുതൽ ഞങ്ങള് രണ്ടാളും ഇവിടെയാ. നാടും വീടും? നാട് കുറച്ച് അകലെയാ. വീട് വിറ്റ് ഡാഡി എന്റെ പേര് തന്നെ ബാങ്കിലിട്ടു. താമസിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ വീടിന്റെ ആവശ്യമില്ലല്ലോ സാർ. Wise words and well said. Okay. Have a pleasant day. Thank you, sir. എന്താ ഒന്നും മിണ്ടാത്ത? ഞാനേ ഒരു കാര്യം പറയട്ടെ, 2 ദിവസത്തേക്ക് ഒരു ലീവ് ലെറ്റർ കൊടുത്താലോ? അതെ, അച്ഛനൊന്ന് ഓഫല്ലേ? അതെ, ഞാനിന്ന് സ്കൂളിൽ പോണില്ല. ഇങ്ങനെ ലീവായാലേ കള്ളത്തി മണ്ടൂസ് 7-ാം ക്ലാസ്സിൽ തോക്കില്ലേ? ഒന്നുമില്ല, ഞാനില്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്. ഇന്ന് മാത്രം പ്ലീസ്. ലീവ് ലെറ്റർ എഴുതി ഉണ്ണിയേട്ടൻ കയ്യിൽ കൊടുത്തോളൂ. വയറുവേദനയാണെന്ന് പറഞ്ഞാ മതി. ഓ, ഇങ്ങനെ ഒരു മോളെ, കുഞ്ഞുമോളെ. എന്തിനാ മുനിയണ? വയറുവേദനിച്ചിട്ട് വയ്യ. ഭക്ഷണം കഴിച്ചാ മാറും. വേഗം കഴിച്ചിട്ട് സ്കൂളിലേക്ക് പുറപ്പെട്. മണി 9 ആയി. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. ഇന്ന് അച്ഛൻ ഓഫാണല്ലോ, അതന്നെ വയറുവേദന. ഒന്നുമല്ല, ശരിക്കും വേനിക്കുണ്ട്. അതിന് മരുന്ന് തരാം. ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചിട്ട് പോയാ മതി. കലശലായ വയറുവേദന. അവൾ എങ്ങനെയാ സ്കൂളിൽ പോവുക? ഉണ്ണേ, ലീവ് ലെറ്റർ നിന്റെ ബാഗിൽ വെക്കാം. അവളുടെ ടീച്ചറെ കൊടുക്കണം കേട്ടോ. അച്ഛൻ മകളെ മന്തി പാറുവാക്കും അരുമിച്ചിട്ട്. എവിടെ ഉടുപ്പോക്ക്, വയറ് നോക്കട്ടെ. അത്രയ്ക്ക് വേനിക്കുന്നുണ്ടെങ്കിൽ വയറ് ചുമന്നിട്ടുണ്ടാവും. ചുമന്ന് വരുന്നല്ലേ ഉള്ളൂ, അല്ലേ മോളെ? അച്ഛന്റെ കുട്ടിയും അച്ഛനും കൂടെ ഇന്നൊരു കളിയുണ്ട്. അമ്മ ആപ്പീസ് പോയിട്ട് മതി, ഇല്ലെങ്കിൽ അരിമിളകിന്റെ ഒരു ബുദ്ധി. എന്ത് ചന്ത അല്ലേ ഗാർഡൻ, എത്ര പൂവാത്. പൂവൊന്നും പറിക്കണ്ട കേട്ടോ, വാഷ്മേ കണ്ട ചീത്ത പറയും. അല്ല, അച്ഛനും മോളും 200-ത്തിന് അനങ്ങിയിട്ടില്ലല്ലോ. ഞങ്ങള് വയറുവേദനയ്ക്ക് വല്ല സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കായിരുന്നു. കഷ്ടം. ഇനി അച്ഛൻ വരണത് ക്രിസ്മസിന് കൂട്ടിക്കൊണ്ടുപോകാനല്ലേ.
അതുവരെ മോള് ഉഷാറായിട്ട് നടക്കണം കേട്ടോ. പിന്നെ പത്ത് ദിവസം നമ്മളെ വീട്ടില്. ഓ, 6 മണിയായി, വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞു, നമുക്ക് പോവാം. ഇപ്പൊ എനിക്ക് തോന്നാ നമ്മൾ കുറച്ച് വൈകിപ്പോയിന്ന്. കുട്ടികളെ കോൺവെന്റിൽ ചേർത്താനേ ശരിക്കും 2-3 കൊല്ലം മുമ്പെങ്കിലും ആവായിരുന്നു. എന്താ അവിടുത്തെ ഒരു അവസ്ഥ അന്തരീക്ഷവും? ഔ, സമാധാനമായി. ഇനി കണ്ണു തുടച്ചിട്ടും മൂക്ക് പിഴിഞ്ഞിട്ടും സാരി തുമ്പ് കേടുവരത്തില്ലല്ലോ. എന്നാ ഞാനൊരു കാര്യം പറയാം, അവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണതാ എനിക്കിഷ്ടം. കുട്ടികളുടെ ഭാവി നോക്കണ്ടേ? നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ വലുത് അതല്ലേ. ഹലോ, എ റിയൽ സർപ്രൈസ്, പ്ലീസ് ബി സീറ്റഡ്. ഗുഡ് ഈവനിംഗ് സർ. വെരി നൈസ് ഈവനിംഗ് ബോത്ത് ഓഫ് യു. ആകെപ്പാടെ ഒരു ജോളി മൂഡിലാണല്ലോ. കോൺവെന്റിൽ പോയി, കുട്ടികളെ കണ്ട് മടങ്ങാ. സാർ ഇവിടെ? എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഇവിടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലാ. വെരി കംഫർട്ടബിൾ പ്ലേസ് വിത്ത് ഓൾ ഫെസിലിറ്റീസ് ലൈക്ക് പ്രയർ ഹാൾ, ഇൻഡോർ ഗെയിംസ്, ഹെൽത്ത് കെയർ യൂണിറ്റ്, മോർ ദാൻ എ ഹോം. അവരുടെ പ്രായത്തിലുള്ള ഒരുപാട് പേരുടെ കമ്പനി. ആൻ ഐഡിയൽ പ്ലേസ് ഫോർ ദി ഏജഡ്. അപ്പോ ഇടയ്ക്കൊക്കെ ഞാനിവിടെ വരും, രണ്ടുപേരെയും കൂട്ടി ചില ക്ഷേത്രങ്ങളിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോവും. ഒരു ജോളി ഔട്ടിംഗ്. ഇപ്പോഴേ സാർ അങ്ങോട്ട് പോണ വഴിയാണോ? അല്ല, ഞാൻ ഇന്നലെ വന്നു, മടങ്ങാ. നിങ്ങൾ? ഞങ്ങളും മടങ്ങാണ്. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ വരാം, 12 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താം. സാർക്ക് അത് ബുദ്ധിമുട്ടാവും. ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ, രണ്ടാളും കൂടെ കയറിയതുകൊണ്ട് കാറ് വലിക്കാതിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞു പോവാലോ. ഒരു കുടുംബത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ചെയ്യാത്തവനാ. സോറി, പെട്ടെന്ന് ഞാൻ. ലെറ്റ് അസ് നോട്ട് സ്പോയിൽ ദ മൂഡ്. ഞങ്ങൾ വരാം സാർ. വെരി നൈസ് ഓഫ് യു, താങ്ക് യു. എനിക്ക് കൊളസ്ട്രോളാണ്. കാര്യം പറയാതെ വെറുതെ കയറി കരുതി പിടിക്ക്. ഇതെന്ത് നീതി! ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പലപ്പോഴും പലരിൽ നിന്നും പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ അതിനവരെ പ്രേരിപ്പിച്ച അടിസ്ഥാന കാരണം വ്യക്തമാക്കിയതിന് ശേഷമായിരുന്നു പീഡിപ്പിച്ചത്. താൻ എന്റെ മോളെ ചികിത്സക്കാണെന്നും പറഞ്ഞ് പണം പിരിച്ചോ? പിരിക്കാൻ ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. ഒരു തുക സ്വരൂപിച്ച് തന്റെ കയ്യിൽ തരണമെന്നായിരുന്നു ഉദ്ദേശം, പക്ഷെ പ്രതീക്ഷിച്ച പ്രതികരണം ഉണ്ടായില്ല. അപ്പൊ ആരും ഒന്നും തന്നില്ലേ? ഒന്നും തന്നില്ല എന്ന് പറയുന്നത് വാസ്തവരുദ്ധാവും. വരവും ചിലവും ഒത്തുപോയി എന്നതാവും ശരി. ഇവിടുത്തെ തൊഴിലാളികളിൽ നിന്നും പിരിഞ്ഞുപോയവരിൽ നിന്നും താൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായ കണക്ക് എന്റെ കയ്യിലുണ്ട്. 1 ആഴ്ച സമയം ഞാൻ നിനക്ക് തരും. വാങ്ങിയ പണം ഓരോരുത്തർക്കും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ മകൾക്ക് വേണ്ടി വാങ്ങിയ മരുന്നിന്റെ ബില്ല് യൂണിയൻ ഓഫീസിലുണ്ട്, പോയി നോക്ക്. കമ്പനി പഠിക്കലിട്ട് യൂണിയൻ നേതാവിനെ അവമാനിച്ചതിന് വിശദീകരണം വേണ്ടി വരും. താൻ സൂക്ഷിച്ചിരുന്നോ? മനസ്സ് പുണ്ണാക്കണം എന്തിനാ? ഇപ്പൊ തന്നെ കാണണവരൊക്കെ ചോദിക്കണം, എന്താ ഗോവിന്നൊട്ടി ഇങ്ങനെ ഇരിക്കണേ, ഓവിലിട്ട് വലിച്ച മാതിരിന്ന്. അമ്മോ, അതാരും ചോദിക്കണല്ലേ. അമ്മവും വല്ലാണ്ട് കേടുവന്നിരിക്കണം. ഒക്കെ ശരിയാവും,
ഇപ്പോ മക്കളെ കുറിച്ചുണ്ടായിരുന്ന വേവലാതിയൊക്കെ മാറിയില്ലേ? വീടിന്റെ ലോണ് രണ്ടു മൂന്ന് മാസത്തെ കുടിശ്ശികയായി. ഇന്ന് മൂന്നാമത്തെ നോട്ടീസാ വന്നിരിക്കണേ. എന്റെ എഫ് ഡിന്ന് ഒരു ലോൺ എടുത്താലോ? അപ്പോ ലോൺ അമൗണ്ടിന്റെ പലിശയും ഇൻസ്റ്റാൾമെന്റിനും കൂടി കിഴിച്ച നമുക്ക് മാസ ചെലവിന് കാശ് തികയാണ്ടാവും. അപ്പൊ എന്താ കാട്ടുക? അതറിയാത്തോണ്ടാ ഉറക്കം വരാത്ത. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സ്കൂട്ടർ വിറ്റാലോ? വയസ്സായ അച്ഛനും അമ്മയും ഉള്ളപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ? അതങ്ങനെയൊന്നും വരില്ല. അഥവാ വന്നാലപ്പോ ഓട്ടോറിക്ഷ ടാക്സി ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആയാലേ പറ്റൂ. ഈ തലയിൽ പെയിൻ മാത്രമല്ല വിവരമുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങനെ സോൾഡായി, ഇനി നമുക്ക് ഉറങ്ങാൻ പറ്റും നോക്കാം. ഇതെന്താ വെളുപ്പിന്? എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. വരുമ്പോ ഒരു തമാശ ഉണ്ടായി, നമ്മുടെ നേതാവ് പാതയോരത്ത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കണു. സ്ഥാനം പോയ ദുഃഖം തീർക്കാൻ നല്ലോണം മോന്തിയിട്ടുണ്ടാവും. സ്ഥാനം പോവേ? അയാള് കാണിക്കണ വൃത്തികേട് കൊണ്ട് യൂണിയൻ മെമ്പർമാർക്ക് തലയോർത്തി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ട് നാള് കുറയായി. എത്രയച്ചിട്ടാ സഹിക്ക? ഇന്നലത്തെ തെരഞ്ഞെടുപ്പില് പുതിയ സെക്രട്ടറി എടുത്തു, അയാളിപ്പോ കമ്മിറ്റിയിലേ ഇല്ല. ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ. ഞാൻ പത്രം നോക്കാൻ നിന്നില്ല. അകത്തേക്ക് വരൂ സാർ. ഇല്ല ജോസഫേ, എനിക്കിതിരി തിടുക്കുണ്ട്. താൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടു, എന്നിട്ട് ഈ സ്കൂട്ടർ എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യുക. സാറ് പറയണത്? താൻ ഡ്രസ് മാറി വരിക, പിന്നെ ബാക്കി കാര്യം ഞാൻ പോകുമ്പോ പറയാം. മോനെ പപ്പ ഇപ്പൊ വരാം, ഇത് എടുത്തോണ്ട് പോയി ആത്തു വെക്കേ കേട്ടോ. മോനെ, മോനെ ടീച്ചറിന്റെ പേരെന്താ? സുന്ദരിന്ന്. ആ, അപ്പൊ നല്ല ചന്തം ഉണ്ടാവൂല്ലേ? അയ്യേ, പല്ല് പൊന്തി ഒരു കണ്ണു വെളുത്ത് പൊക്കത്തിൽ എല്ലും കൊട്ട. ഒന്നാം ക്ലാസ് തന്നെയാ നല്ലത്, ജയിച്ചതാ ഇപ്പൊ വിഷമായേ. അവള് കുളിക്ക, ഒരു ചായ കൂടി. അതൊക്കെ എന്നും ഉള്ളതല്ലേ, നീ വണ്ടി എടുക്ക. അടിച്ചു മാറ്റാൻ പറ്റില്ല അല്ലേ? പൊതുവല്ല വെച്ചാലും എനിക്കൊരു വണ്ടി ഉണ്ടാകുന്ന ആദ്യമായിട്ടാ. ഭഗവതി കാത്തു, ഭഗവതിയുടെ നടയിൽ തന്നെ വേണം തട്ടിപ്പ്. പറയാൻ തുടങ്ങിയ കാര്യം എനിക്ക് മനസ്സിലായി. കുട്ടികളെ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി അകറ്റിയെന്ന് ആശ്വസിക്കാൻ പാടുപെടുക ഞാൻ. ഓട്ടപ്പാത്രം പോലെ ചോരണ നിന്റെ മനസ്സും അത് തന്നെയാ ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മു, അച്ഛനെ അമ്മയും കൂടി രാഹുൽ പറഞ്ഞ വൃദ്ധസദനത്തിലാക്കിയാൽ ഡെപ്പോസിറ്റ് കൊടുക്കാൻ അച്ഛൻ്റെ കാശുണ്ട്. പിന്നെ പെൻഷൻ കൊണ്ട് അവരുടെ രണ്ടാളുടെ ചെലവ് സുഖമായിട്ട് കഴിയുകയും ചെയ്യും. നമ്മുടെ കൂട്ടത്തിലാവുമ്പോ വല്ലാണ്ട് ഞെരുങ്ങേണ്ടി വരുള്ളൂ എന്ന് ഞാൻ നിരീക്ഷിച്ചേ. പൈസ കാലത്ത് അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയച്ചാ. നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ ഉള്ള സന്തോഷവും സുരക്ഷിതത്വവും ഏത് സ്വർഗത്തിലും അവർക്കുണ്ടാവൂ. കുട്ടികളെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സ്ഥലത്തൊന്ന് കയറി നോക്കാം. എങ്ങനെയുണ്ട്, എന്തൊക്കെയാ കണ്ടീഷൻസ് എന്നൊക്കെ അറിഞ്ഞു വെക്കാലോ. എല്ലാം കൊണ്ട് നന്നാന്ന് തോന്നുവച്ചാ അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം. എന്താ? തൂവൽ ഓരോന്നായി കൊഴിഞ്ഞു പോകുന്ന ഒരു പക്ഷിയാവുക ഞാനെന്ന് എനിക്ക് തോന്നുക. അവസാനം കൊക്കും നഖവും കുറച്ചെല്ലും മാത്രം ബാക്കിയാവും. അതില് കൊക്കാവോ ഞാൻ അതോ നഖാവോ? എന്നാലും കൊത്താനും മാന്താനും വഴിയുണ്ടാവണല്ലേ. കിടക്ക, നാളെ മണ്ഡലം തുടങ്ങിയല്ലേ, നേരത്തെ കുളിച്ച് ഉഷപൂജ തൊഴാൻ പോണം. അതെ, ഇപ്പൊ പറഞ്ഞ ഒന്ന് ഇരു ചെവി അറിയരുത്. ഓട്ടപ്പാത്രം ചോർന്നാൽ
ഇവിടെ കാത്തുനിൽക്കണോ? എന്റെ ലഞ്ച് കഴിയണ്ടേ? എന്താ നീ ഇങ്ങനെ ഇരിക്കണേ? ഊണ് കഴിച്ചില്ലേ? എനിക്ക് അച്ഛനെ കാണണം. അതാപ്പാ നന്നായി. അപ്പൊ എങ്ങനെയാപ്പ അച്ഛനെ കാണാ? ഇനി രണ്ടാഴ്ച കഴിഞ്ഞാ ക്രിസ്മസ് ഹോളിഡേസ് ആയില്ലേ? പിന്നെ 10 ദിവസം നമ്മള് വീട്ടിലല്ലേ? December 20 അച്ഛനമ്മേ വരുമല്ലോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാൻ. എനിക്ക് ഇവിടെ വയ്യ. നീ എന്താ ഓരോ ഭ്രാന്ത് പറയണേ? നമ്മള് നന്നാവാൻ വേണ്ടിട്ടല്ലേ പാവ അച്ഛനമ്മയും നമ്മളെ ഇത്ര നല്ല കോൺവെന്റിൽ കൊണ്ട് ചേർത്തിയത്? ഇവിടെയുള്ള കുട്ടികളൊക്കെ അച്ഛനും അമ്മയും ഉള്ളവരല്ലേ, അവരിങ്ങനെ ചാടി പിടിക്കണുണ്ടോ? ഞാൻ മദറോട് പറഞ്ഞിട്ട് അച്ഛനെ വരാൻ പറയും. നീ വെറുതെ വങ്കത്തം കാണിക്കണ്ട. അച്ഛനും അമ്മയും ഒക്കെ കാണണമെന്ന് പറഞ്ഞ കരയണവരെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാ. വെറുതെ ചീപ്പാവണ്ട. ക്ലാസ്സിലേക്ക് പോ. വൈകുന്നേരം ഗാർഡനിലോ ഞാൻ അവിടെ ഉണ്ടാവും. ഇതെന്താ തെങ്ങ് പുഴക്ക? എന്തേ? അല്ല, ചാലിന്റെ ആഴം കണ്ടപ്പോ. നസ്രാണികൾക്ക് ഒരു തെമ്പുണ്ട്, അവർക്ക് വെട്ടാനും കളയ്ക്കാനൊക്കെ വശമുള്ളൂ. ഇപ്പൊ അവറ്റക്ക് സർവത്ര അസൂയയാ. ഇനിയും താഴ്ത്തിയ തെങ്ങ് കടമുഴങ്ങി വീഴും. പിന്നെ ഞാനിപ്പോ വന്നത് വണ്ടി വിറ്റതിന്റെ കണക്ക് തരാനാവും. ആ ഹൗസ് ലോൺ അടച്ചില്ലേ 2 മാസത്തെ? ഉവ്വ്. ബാക്കി സാറിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ വന്നത് അതിനല്ല. നമ്മുടെ ഭാസ്കരൻ നേതാവ് ആശുപത്രിയിലാ. 2 കണ്ണും പോയിന്നാ കേട്ടത്. ഒന്ന് പോയി നോക്കണ്ടേ? തൊഴിലാളി നേതൃത്വത്തിന് കണ്ണുപോയാൽ. ഇപ്പോ യൂണിയനിൽ പുള്ളിയില്ലല്ലോ. ആ നീ ഉമ്മർത്തിരിക്ക, ഞാൻ റെഡി ആയിട്ട് വരാം. ഞാൻ ജോസഫിനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുന്നു. എന്തിനാണാവോ? പറയാം, തിടുക്കൊന്നുമില്ല. ഇറങ്ങാം. എങ്ങടാ? ഭാസ്കറിന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാക്കിയിരിക്കാത്രേ. പോയി നോക്കി വരാം. അമ്മാ വല്ലതും തരണേ. അമ്മാ അമ്മാ വല്ലതും തരണേ. 2 കണ്ണും കാണാത്തവനാണ്. അമ്മാ വല്ലതും തരണേ. ഇനിയിപ്പോ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഓൾഡ് ജോമിന്റെ ഓഫീസ് അടയ്ക്കോ? ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എവിടേക്കാ പോണേ? വീട്ടിലേക്കല്ലേ? എനിക്ക് മുത്തശ്ശനെ മുത്തശ്ശിയും കാണാൻ തിടുക്കായി. ഞാനൊരു അടുക്കള പൂച്ച. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. ദിവസം 3 നേരം വീട്ടിൽ പോണെന്ന് പറഞ്ഞൊരു കരച്ചിലും പിഴിച്ചിലും. എനിക്ക് ക്ഷേമാവ. അവള് കുട്ടിയല്ലേ, 9ാം ക്ലാസ്സിലാപ്പോ, അത് ഓർക്കണ്ടേ? എന്നാ വേഗം കഴിക്കുക, ഇപ്പൊ പുറപ്പെട്ടാലേ പാതിരയ്ക്ക് മുമ്പ് വീട്ടിലെത്തും. പിരിഞ്ഞിരിക്കാനുള്ള വിഷമം മാറ്റി നിർത്തിയ അച്ഛനമ്മക്ക് ഇതിലും വലിയൊരു ഭാഗ്യം ഉണ്ടാവാനില്ല. ഉണ്ണിയും മോളും ഇവിടെ ഡ്രൈവർമാവന്റെ കൂടെ ഗാർഡൻ ഒക്കെ നോക്കി നിന്നോളൂട്ടോ. അച്ഛനും അമ്മ ഇപ്പൊ വരാം. സാർ, ഞാൻ ഗോവിന്ദൻകുട്ടി, പാലക്കാട്. നമസ്കാരം. നമസ്കാരം. ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കാം, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച്. എല്ലാരും അവിടെയാവും. ഇവിടത്തെ വിശദ വിവരങ്ങളൊക്കെ ഇതിലുണ്ട്, മടക്കത്തിൽ തരാം. വരൂ, നമുക്ക് സ്ഥലമൊന്ന് കാണാം. ഈ മുറിയിൽ ഇന്ന് വന്നോരാ, അതുകൊണ്ട് അവരവിടെ ഉണ്ടാവും. നമുക്ക് സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആയിക്കോട്ടെ. ഞങ്ങളുടെ മക്കളാ. ഓ, ഐ സീ. അപ്പോ ഞങ്ങളെ
അബദ്ധങ്ങളുടെ രസകരമായ ഒരു പ്രഹസനമാണ് എ കോമഡി ഓഫ് എറേഴ്സ്. ആമ്പലും അമ്പിളിയും തമ്മിലുള്ള ബന്ധം അതി വശവും അഗാധവുമാണ്. അതങ്ങനെയായത് എന്തുകൊണ്ടാണെന്നറിയോ? അവര് തമ്മിലുള്ള അകലം കൊണ്ട്. ഒരിക്കലും അടുക്കാനും തൊടാനും കഴിയാത്ത അത്ര അകലം. എല്ലാ യോഗങ്ങളും വിയോഗങ്ങളും അവസാനിക്കുമെന്ന് ഗുരു യതിയും പറഞ്ഞിട്ടില്ലേ? എവറി യൂണിയൻ ഹാസ് എ സെപ്പറേഷൻ. പക്ഷേ നീ ഇങ്ങനെ മൗനമുനിയായിരുന്നാൽ കുട്ടികൾ കാണുമ്പോ അപ്പോ വാ നമുക്ക് പുറത്തിറങ്ങി വർത്താനം പറയാം. അപ്പോ എല്ലാം മുൻനിശ്ചിതങ്ങളാണെന്ന് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. എവറിഥിങ് ഈസ് പ്രീ ഓർഡൈൻഡ്. മനുഷ്യൻ തികച്ചും നിസ്സഹായനാകുമ്പോൾ അവന് സ്വയം ഉരുവിടാവുന്ന ഒരു ആശ്വാസ മന്ത്രമാണത്. ലോകം പണ്ട് വളരെ വലുതായിരുന്നു. അപ്പോ മനുഷ്യർ തമ്മിലുള്ള ദൂരവും വലുതായിരുന്നു. അതുകൊണ്ട് അടുക്കാൻ അവൻ ആഗ്രഹിച്ചു. കുടുംബവും കൂട്ടുകുടുംബവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാ. പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകത്തെ ചെറുതാക്കി, വല്ലാതെ ചെറുതാക്കി. അപ്പോൾ ഞെരിഞ്ഞു തുടങ്ങിയ മനുഷ്യർ അകലാൻ കുതിച്ചു. ഒന്നും ആരുടെയും കുറ്റമല്ല. നീ എന്താ ഒന്നും ഇണ്ടാത്തത്? അച്ഛൻ വല്ലാണ്ട് അറക്കണു ഇല്ലേ? നമുക്ക് വീട്ടിലേക്ക്. ആ ഞാൻ ചോദിക്കാൻ മറന്നു, കുട്ടികൾ വന്നില്ലേ? അവർക്ക് എന്താ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയല്ലേ? അവര് ഗാർഡനിലുണ്ട്. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. ദാശുവിനെ അമ്മയും വിളിക്കാം. വാ അച്ഛൻ ഞങ്ങളുടെ കൂടെ. ഉടനോടെ സ്വർഗത്തെ പോവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത് സംഭവിച്ചു. ഇറ്റ്സ് എ ഹെവൻ ഓൺ എർത്ത്. റിയലി ഫാസിനേറ്റിംഗ്. വാ അല്ല ഇനിയും ഉരിയാട്ടുണ്ടായില്ലേ? ദാച്ചോ ഉണ്ണിയും കുഞ്ഞുമോളും അപ്പുറത്തെ ഗാർഡനിലുണ്ട്. വാ പിന്നെ മുറിക്ക് പുറത്ത് കിടന്നാ പിന്നെ മുനിയരുത്. ആളുകൾ കണ്ടാ മോശ, കുട്ടികളെ കണ്ടാ അതിലേറെ മോശ. ടാക്സി വിളിക്കാനും കൂടെ ചെല്ലാനും പറഞ്ഞപ്പോ എവിടേക്കാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്യാൻ. പ്രാക്ടിക്കലായി നോക്കുമ്പോ ഇതിനി വൈകിച്ചൂടെന്ന് അച്ഛൻ യാത്രക്കിടയിൽ പറഞ്ഞിരുന്നു. അമ്മ ഒന്നും മിണ്ടാതെ കണ്ണും മുഖം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾഡ് ഏജ് ഹോമിലിറങ്ങി ഇനി ജോസഫ് മടങ്ങിക്കോളൂന്ന് പറഞ്ഞപ്പോ സാറും ചേച്ചിയും വന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ചാ പോരെന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോ നിങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങാൻ സാധിക്കില്ലെന്നാ പറഞ്ഞത്. ജോസഫേ അകത്തു പോയി കിടന്നോളൂ. ഞാൻ ഇത്തിരി ഒറ്റയ്ക്കിരിക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്തു. ഒരു പെൺകുട്ടിയുടെ ഭാവി അതീവ സന്തുഷ്ടമാവുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. അതവൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതുകൊണ്ടല്ല,
അവൾ രാഹുലിന്റെ ജീവിത പങ്കാളിയാവാൻ പോകുന്നതുകൊണ്ടാണ്. പക്ഷേ സുകുമാരൻ എന്ത് പറയുവാവോ? ആ, ഏതായാലും ഞാൻ സുകുമാരനോട് സംസാരിക്കാം. മക്കൾക്ക് വന്ന മഹാഭാഗ്യം തട്ടിക്കളയാൻ ഒരു രക്ഷിതാവ് മുതിരില്ലല്ലോ. പപ്പയുടെ കത്തിൽ ഇങ്ങനൊരു നിർദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടാവുമായിരുന്നില്ല. ഒരു മലയാളിയാവുക എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുക. അത്രമാത്രമേ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടു. രാഹുലിന്റെ പപ്പ ഭാഗ്യവാനാ. അദ്ദേഹത്തിന് രാഹുലിന്റെ പപ്പയാവാൻ പറ്റിയല്ലോ. സുകുമാരനും ആ ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. സാറുടെ അടുത്താവുമ്പോഴൊക്കെ എനിക്ക് ഏതോ ക്ഷേത്രനടയിൽ നിൽക്കണ പോലെയാ തോന്നിയിട്ടുള്ളത്. Getting myself so sanctified. Sir. ഭാസ്കരൻ ബസ് സ്റ്റാൻഡിൽ പിച്ചെടുക്കുക. അവിടെ തന്നെ അത്രേ കിടത്തു. അതപ്പോട്ട് ഇന്നലെയും പറഞ്ഞല്ലോ. പൂവല്ലേ. വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നളിനിയും ഗൾഫിലേക്ക് പോവാത്രേ. വെക്കേഷൻ ആവുമ്പോ മകളെ അങ്ങോട്ട് കൊണ്ടുപോയാ മതിയല്ലോ. ലോങ് ലീവിന് അവൾ അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. മൂന്ന് ദിവസത്തിനുള്ളില് 30-ാമത്തെ പ്രാവശ്യമാണ് നീ ഇത് പറയണത്. അതല്ലേ, ഓരോരുത്തരായി അടന്നുപോയി ഓരോരുത്തരും ഒറ്റപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ. അതെ, അതാര് വിചാരിച്ചാലും അങ്ങനെ അല്ലാതാക്കാൻ പറ്റില്ല. അകലം എത്ര വലുതാച്ചാലും സ്നേഹമുണ്ടെങ്കിൽ എന്നും അടുത്തന്നെയാവും. ഡാഡി എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും, മോള് ഡാഡിയുടെ കൂടെ അല്ലേ. എന്നാലും ഡാഡിയെ വിട്ടിട്ട് പ്രൊഫസർ സാറ് പറയുക, ഓസ്ട്രേലിയ എന്ന് പറയുന്നതേ ഇപ്പൊ അത്ര ദൂരത്തൊന്നും അല്ല. വേണം ചാല് ഇതാന്ന് പറയുമ്പോഴേക്ക് ഇവിടെ എത്താം. മോളെ, ഒറ്റ വാക്കിൽ രാഹുലിനെ മടക്കാം, പക്ഷേ എന്റെ കുട്ടിക്ക് ഇതിലും കേവായിട്ടുള്ളൊരു ബന്ധേ നമുക്ക് മോഹിക്കാൻ കൂടി പറ്റുന്ന തോന്നുന്നുണ്ടോ? ഡാഡിയെ വിഷമിപ്പിച്ചിട്ട് ഏയ്, ഡാഡിയുടെ മോള് മിടുക്കത്തിയായി നടക്കണം. ഇനി ഇത്തിരി ദിവസം കൂടിയല്ലേ ഉള്ളൂ ആസ്ട്രേലിയയിലേക്ക് പറക്കാൻ. പോണവരെ ഈ കണ്ണ് നനഞ്ഞു കാണരുത്. സമ്മതിച്ചോ? പിന്നെയും ഈ രണ്ടു കണ്ണിലും ഡാഡി ഉണ്ടല്ലോ. ഇതിങ്ങനെ നിറഞ്ഞാലേ ഡാഡി ആ വെള്ളത്തിൽ മുങ്ങിച്ചാവും. അച്ഛനും അമ്മയും ഉറങ്ങിയോ ആവോ? മരുന്നൊക്കെ നേരത്തിന്. എന്താ ഒരു ഉഷ്ണല്ലേ? ഹലോ. അതെ, എന്നിട്ടോ? ഇപ്പോൾ ഉറങ്ങിയോ? പനി കുറവുണ്ടോ? ഉണ്ണി അവിടെ തന്നെ ഇല്ലേ? ഓ ശരി ശരി, നാളെ 10 മണിയാകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്താം. ഓക്കെ. എന്താ? കാര്യായിട്ടൊന്നുമില്ല, മോളുണ്ട് പനി, ഒന്നും കഴിക്കണില്ല. അന്ന് ഇപ്പൊ ഡോക്ടറെ കൊണ്ടുവന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്തു, ഉറങ്ങാണ്. ഹോസ്റ്റൽ വാർഡനാ. നമുക്ക് പോവാ. ഈ നേരത്തോ? നേരെ വെളിച്ചം ആവട്ടെ. ബേജാറാവാൻ ഒന്നുമില്ല, ജലദോഷപ്പനി അത്രേ. വായ കഴിക്കണതുകൊണ്ട് ഒന്നും കഴിക്കണുണ്ടാവില്ല.
ഇവിടെയായിരുന്നു വെച്ചാ പെട്ടെന്നാണ് ഡിസിഷൻ എടുക്കേണ്ടി വന്നത്. ഒരു മാസത്തിലധികമായി ഫോണും ഇമെയിലൊക്കെ ആയിട്ട് പപ്പയാണ് അപ്സെറ്റ് ആയിരിക്കുന്നത്. ഐ ആം റിയലി മിസ്സിംഗ് യു മൈ ബോയ് എന്ന് ഒരു ദിവസം പലതവണ വിളിച്ചു പറയും. നന്നായി. മക്കൾ അടുത്തുണ്ടാവാന്നുള്ളത് അച്ഛനമ്മമാരുടെ പുണ്യാ. രാഹുൽ, ഒരാൾ ജീവിക്കണമെന്ന് തോന്നണത് നാലു പേരുള്ളവരുടെ പ്രതികരണം ഉണ്ടാവുമ്പോഴാ. അതില്ലേണ്ടി അയ്യാ പിന്നെ മനുഷ്യൻ ശ്വസിക്കണ ശവ. ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റഡ് ആയി? വാർദ്ധക്യം എന്ന് പറയണത് തന്നെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എനിവേർ ഡെസ്ഫോർമി എന്ന് പരിഭവിച്ച ഒട്ടകമാണ് വാർദ്ധക്യം. മിസ്സിസ്, അവള് ബാത്റൂമിലല്ലാത്ത നേരത്തൊക്കെ കിടക്കയിലെ ധ്യാനത്തിലാ. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയാലായി. അവൾക്കിപ്പോ ഭാഷ നെടുവീർപ്പ് മാത്രം. സർ, യുവർ പേരൻസ് ആർ ലക്കി മൈ ബോയ്. ജോലി രാജിവെക്കാൻ തീരുമാനിച്ചതും അച്ഛനമ്മമാരുടെ അടുത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചതൊക്കെ നല്ലതിനാണ്. ഗ്രാൻഡ് പേരൻസിനെ കാണാൻ വരുമ്പോ ഞങ്ങളെ അന്വേഷിക്കണം. ചിലപ്പോഴപ്പോഴേക്കും എനിക്കും ഭാഷ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എന്തായാലും കാണണം സർ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഗോവിന്ദേട്ടൻ എങ്ങടാ പുറപ്പെട്ടിരിക്കണേ? നമ്മുടെ അപ്പുണ്ണിയേട്ടനെ കണ്ട് കുറച്ച് കാശ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ബാങ്കുകാരുടെ മുഖം ഞാൻ കാണാൻ വയ്യ. അതെ, പറഞ്ഞാ വിഷമാവൂന്ന. പറഞ്ഞോട്ടെ. വീടിന്റെ ബാധ്യത കൂടിക്കൂടി വരിക. കുട്ടികളുടെ പേരിലിട്ട പണത്തിന്റെ പലിശ മുഴുവനും മാസാമാസം അവരുടെ ചെലവിന് എടുക്കേണ്ടി വരുന്നുണ്ട്. മുതല് പെരുകണില്ല. പലിശ എടുക്കാണ്ട് കുറച്ച് പണം കൂടി അവരുടെ പേരിലിടാൻ സാധിച്ച ഇടാൻ എവിടുന്ന് പണം? നമുക്ക് ഈ വീട് വിറ്റാലോ? ഞാൻ ഒരുപാട് ആലോചിച്ചു. വിറ്റാല് ബാധ്യത തീർത്ത് നമ്മുടെ നാലാളുടെ പേർക്കും കുറേശ്ശെ ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ നമ്മള് ടൗണിലെ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കാൻ എനിക്ക്. അപ്പോ ഞാൻ ഗോവിന്ദേട്ടനും ഹോസ്റ്റലിന്റെ അടുത്ത് തൽക്കാലം ഒരു മുറി എടുത്തു കൂടാ. എന്ന് നമുക്ക് കാണാൻ പറ്റണ മാതിരി. നമുക്ക് എന്തിനാ ഒരു വീട്? അമ്മോ, അപ്പോ നമ്മുടെ ദാമ്പത്യം? മിസ്റ്റർ ഗോവിന്ദൻകുട്ടി, എനിക്ക് നിങ്ങളെ കാണാൻ വരിക മാത്രമല്ല ജോലി, കടം വാങ്ങിയാൽ പോരാ, അത് തിരിച്ചടയ്ക്കാനുള്ള മര്യാദ കാണിക്കുകയും വേണം. അത് ഒരാഴ്ച ടൈം ഉണ്ടല്ലോ സർ. അത് അവസാനത്തെ അവധിയാ. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ ഇപ്പൊ വന്നത്. അവധി കഴിഞ്ഞാൽ റിക്കവറിക്ക് ബാങ്ക് വേറെ വഴി നോക്കും. മിസ്റ്റർ ഗോവിന്ദൻകുട്ടി, ബാങ്കിന്റെ പണമെന്ന് പറയുന്നത് നാട്ടുകാരുടെ പണമാ. അവരെയും പറ്റിച്ചിട്ട് മേനി നടിച്ച് നടക്കുന്നത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ല. വലിയ കൊട്ടാരത്തിൽ താമസിച്ചാ പോരാ, അതിന്റെ അന്തസ് കൂടി കാണിക്കണം. കോൺവെന്റിലേക്ക് ലെറ്റർ എഴുതുകയായിരുന്നു.
വീട് വയ്ക്കാൻ പോണ കാര്യം കുട്ടികളെ അറിയിക്കണല്ലോ. ഇതെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ ജോസഫിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇപ്പൊ എന്താ അത്ര വിഷമിക്കാള്? കൂടുതൽ കൂടുതൽ പ്രാക്ടിക്കൽ ആവുമ്പോ നമ്മളെ സമാധാനിക്കില്ലേ വേണ്ടേ? പിടി വിട്ട് പോവാ. ഗോവിന്ദുട്ടിയേട്ടൻ എങ്ങനെ ഇരിക്കണമെന്ന് കണ്ടില്ലേ? എന്തായാലും ചോദിക്കാൻ പറയുക ചെയ്ത എപ്പോഴെങ്കിലും ഒന്ന് പോളും. അത് കേക്കുമ്പോ നീ ഇങ്ങനെ സെന്റിമെന്റൽ ആയാലും എങ്ങനെയാ? ഒരു മാറ്റം വരുമ്പോ അത് എത്ര നല്ലതിനാച്ചാലും ആദ്യമൊക്കെ ഇത്ര വിഷമം ഉണ്ടാവും. പതുക്കെ പതുക്കെ അതായിട്ട് അങ്ങ് സമരസപ്പെടും, അത്രേ ഉള്ളൂ. രണ്ടു ദിവസം മുമ്പ് ഞാൻ അച്ഛനും അമ്മയും കാണാൻ പോയിരുന്നു. വർത്താനൊക്കെ ഞാൻ വിസ്തരിച്ച് അവരോട് പറഞ്ഞു. ഒരക്ഷരം രണ്ടാളും പറഞ്ഞില്ല. അച്ഛക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഒക്കെ ശരിയാവും, അതിന് ഇത്ര ദിവസം പിടിക്കുന്നേ ഉള്ളൂ. എന്റെ ഉണ്ണിയും മോളും വെക്കേഷൻ ആകുമ്പോ ഇനി എവിടേക്കൊക്കെ കയറി വരിക? കുട്ടികൾക്ക് ഒഴിവരുമ്പോ നിങ്ങൾ അവരെയും കൊണ്ട് സർക്കിട്ട് അടിക്കണം. നാല് സ്ഥലം കാണുമ്പോ അവര് മാനസികമായിട്ട് അത്രയും വളരില്ലേ? കോയിന്നുട്ടേട്ടൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ ഈ മഹാപാപൊക്കെ ഏത് ഗംഗയിലും മുങ്ങിട്ടാ തീർക്ക. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ, എണീക്ക്, എന്നിട്ട് ആ മുഖം ഒന്ന് വൃത്തിയായി കഴുകിട്ട് ഡ്രസ് മാറ്റിട്ട് വാ. നമുക്ക് ടൗണ് വരെ ഒന്ന് പോയിട്ട് വരാം. രാജേട്ടന്റെ മനോള് ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്ക, ഒന്ന് കണ്ടിട്ട് വരാം. പറ്റീച്ച മടക്കത്തിന് സിനിമയും കാണാം. ഞാനില്ല, എനിക്കൊരു മൂടില്ല. നീ ഞാൻ പറഞ്ഞ കേക്ക്, എണീക്ക്. എന്താ അത്? നേരെ എത്രേ പോവാ, തിരക്ക് വരുമ്പോഴേക്കും വഴിപാട് കഴിച്ചു വരാലോ. ഗോവിന്ദേട്ടൻ എണീറ്റിട്ടില്ല, ഞാനൊന്ന് പറഞ്ഞു വരാം. ഗോവിന്ദേട്ടൻ എണീറ്റിട്ടില്ല എന്നാ ഞാൻ കരുതിയ. എന്താ ഇവിടെ നിൽക്കണേ? ഇവിടുത്തെ അവസാന ദിവസമല്ലേ? അയ്യേ, രജിസ്റ്റർ കഴിഞ്ഞ കൈനിറയെ കാശും വാങ്ങി സന്തോഷമുണ്ടിരിക്കുമ്പോ കരയ. ചെലപ്പോ എനിക്ക് താങ്ങാൻ പറ്റണില്ല. നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യണെന്ന് തോന്നാ. പിന്നെ തോന്നും ഇതൊക്കെ ചെയ്യണ നമ്മുടെ കുട്ടിയൊക്കെ വേണ്ടിട്ടല്ലേ. അമ്പലത്തിൽ പോയി വരൂ, എല്ലാം ഒരുക്കി ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങണ്ടേ. വീട് വിട്ടിറങ്ങുമ്പോ അകത്ത് പെറ്റുവീണ കുഞ്ഞിന്റെ കരച്ചില്. അഭയമില്ലാണ്ടാവുന്നു ഒന്നൊരാധി. സാരമില്ല, ഗോവിന്ദേട്ടൻ ഈയിടെ വല്ലാതെ വിചാരപ്പെടണോന്നറിയാം. പോയി തൊഴുതു വരൂ, അപ്പോഴത്തേക്ക് ഞാൻ ദിനചര്യ കഴിഞ്ഞ് റെഡിയാവാം. ചെല്ല. അത് അകത്ത് വയ്ക്കാം, പേഴ്സ് മറ്റു അതില. സാധാരണ ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞിട്ടാ കുടുംബജീവിതം.
ഇവിടെ നേരെ മറിച്ച കുടുംബജീവിതം കഴിഞ്ഞ് ഹോസ്റ്റൽ ലൈഫ്. എന്റെ വീട് ചെറുതാച്ചാലും അവിടെ നിങ്ങൾക്കുള്ള സ്ഥലം എപ്പോഴും ഉണ്ടാവും. താക്കോട്ടൻ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. പുതിയ ഉടമസ്ഥർ ഉച്ച കഴിഞ്ഞ് എത്തുമെന്നേ പറഞ്ഞത്. അതവരെ ഏൽപ്പിച്ചോളൂ. അവനോട് യാത്ര പറയണ്ട, ഇടയ്ക്ക് നമ്മളെ കാണാൻ വരും. അമ്മ കയറിക്കോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പോ വളരെ അപ്രതീക്ഷിതമായി യാത്ര പറയാൻ വന്നാണ്. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, ടു ജോയിൻ മൈ പാരന്റ്സ്. ദി ബാഡ്ലി മിസ് മീ. എനിക്കും അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇപ്പോ ഏതോ യാത്രയുടെ. അതെ, വീട് വിറ്റു. അമ്മിണിക്കുട്ടിയെ ഒരു ഹോസ്റ്റലിലാക്കണം. ഞാൻ പിന്നെ ഒരു ഫ്രീ ബേർഡ്. ബെസ്റ്റ് വിഷസ്. സെയിം ടു യു സാർ. നമ്മുടെ യാത്ര വിപരീത ദിശകളിലേക്കാണ് സാർ. കുടുംബത്തിലേക്ക് ഞങ്ങൾ. നമ്മളിത്തിരി സ്നേഹം കൊണ്ടൊരു താഴം കഴിച്ചതല്ലേ.
ഉറങ്ങാണ്ട് കിടക്ക. ഉറക്കം വളരെ തിരക്കുള്ളൊരു വിരുന്നുകാരനായി മാറിയിരിക്കണു. അമ്മ എങ്ങനെയാ, ഇഷ്ടം പോലെ ഉറങ്ങണുണ്ടോ? കണ്ടടത്തിലെ കരുവാളിപ്പ് നുണ പറയില്ല. ഒക്കെ ശരിയാവും, ഒരു ശീലമായി വരുന്നതല്ലേ ഉള്ളൂ. ഞാൻ തൊഴുതിട്ട് വരാം. ഇന്ന് അമ്മയുടെ പിറന്നാളാ, ഒരു പുഷ്പാഞ്ജലിക്ക് കൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ. അമ്മ വരുമ്പോഴേക്ക് ഞാൻ സലീമക്കട കടന്നൊരു ചായ കുടിച്ച് നിത്യവൃത്തിയൊക്കെ കഴിച്ചു വരാം. ചേട്ടാ, ഇവിടെ ആൽത്തറയിൽ ഇരിക്കാറുള്ള ഗോവിന്ദൻ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വൈകുന്നേരം ഒരു ചായ കുടിച്ച് ഇറങ്ങിയുള്ളൂ. നിങ്ങൾ ആ കാവിന്റെ അടുത്തോ ആൽത്തറയിലോ കൊളവക്കത്തോ ഒക്കെ ഒന്ന് അന്വേഷിക്കും. വരട്ടെ. ആ ശരി. ജോസഫേ, താൻ നമുക്ക് ടൗൺ വരെ ഒന്ന് പോണം. രമണിക്കുട്ടി ആശുപത്രിയിലാ. ബേജാറാവാനൊന്നുമില്ല, പനിയാ. അവൾ അച്ഛനെയും അമ്മേനെയും കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുക. കോൺവെന്റിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതാ. പോണ വഴി ചേച്ചീനെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിയിട്ട് പോവാം. എന്താ മുത്തശ്ശാ അത്രയും നേരമായിട്ട് അച്ഛനും അമ്മയും കാണാത്ത? ദൂരത്തല്ലേ അവരെ, ഇവിടെ എത്താൻ താമസിക്കൂലോ. ഉണ്ണി വിഷമിക്കണ്ട, അവരിപ്പോ വരും. ആ ഫ്ലാസ്ക് നെത്തിരി ചായ എടുത്ത് കുടിക്കിയതാച്ചു, തൊണ്ട നനയ്ക്കേ. Oh, my God.
എന്ന് പറഞ്ഞു. അകത്തേക്ക് പോയിട്ട് വന്നിട്ടില്ല. കുട്ടിയുടെ അച്ഛനമ്മ എത്തിയോ? കുട്ടിയുടെ നില ആശങ്കാകുലമാണ്. ഹാർട്ട് വീക്കാണ്. ഒരു പക്ഷേ അച്ഛനെ അമ്മയും കണ്ടു കഴിഞ്ഞാൽ മെച്ചപ്പെടാം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാൽ ഒരാഴ്ച കൊണ്ട് നോർമലാവും. പക്ഷേ കുടുംബാന്തരീക്ഷം ആ കുട്ടിക്ക് അത്യാവശ്യമാണ്. ബോർഡിങ്ങിൽ നിന്ന് മാറ്റി ആ കുട്ടിയെ വീട്ടിൽ തന്നെ നിർത്തി പഠിപ്പിക്കേണ്ടി വരും. അവൾ വളരെ ഹോംസിക്കാണ്. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അകത്തിയ നമ്മളെ നിന്ന് കാണും. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. നല്ലത് മാത്രം പ്രതീക്ഷിക്കുക. ഓക്കെ. വീട് നൂറു ചോദ്യം മുഴങ്ങുന്ന വീട്, ചന്ദ്രിക വെള്ളവിരിക്കുന്ന വീട്, സൂര്യൻ പടിപ്പുര തുറക്കുന്ന വീട്, എന്റെ വീട്, എന്റെ വീട്,
തരം മുട്ടാത്ത വീട്, നൂറു ചോദ്യം മുഴങ്ങുന്ന വീട്. പാടുന്ന കൂടെ പൈക്കൾ മേയുന്ന വീട്, നന്മ തുളുമ്പുന്ന വാക്ക് ആത്മനാദം ഉറങ്ങും മുളന്തണ്ട്, പ്രിയരാധ വനമാല കണ്ണന്നു ചാർത്തുന്ന യമുനാ തീര നീ കുഞ്ചം. എന്റെ വീട്, എന്റെ വീട്, ഉത്തരം മുട്ടാത്ത വീട്, നൂറു ചോദ്യം മുഴങ്ങുന്ന വീട്. കാത്തഴമ്പ് ചുവരിൽ മനുഷ്യന്റെ കൈയക്ഷരം, എല്ലാം പൊറുക്കും മനസ്സ് എന്തുമെന്തും ക്ഷമിക്കുന്ന സ്നേഹം, അയലത്തെ ഉണ്ണിയും ഇവിടത്തെ ഉണ്ണിയും ഒരുപോലെ വളരുന്ന വീട്, എന്റെ വീട്, എന്റെ വീട്, ഉത്തരം മുട്ടാത്ത വീട്, നൂറു ചോദ്യം മുഴങ്ങുന്ന വീട്.